നാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, നൂതന സാങ്കേതിക വിദ്യയുടെ ഈ കാലഘട്ടത്തിൽ നമ്മുടെ സഭയിലെ ഒരുപറ്റം യുവാക്കന്മാർ, ബഹനാൻ സ്റ്റഡി സർക്കിളിലെ പ്രവർത്തകരായിട്ടുള്ള യുവാക്കന്മാർ, ഇന്നത്തെ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടുകൂടി ദൈവത്തിൻ്റെ അനശ്വരമായ ദൂതിനെ നാനാഭാഗങ്ങളിലുള്ള ആളുകളോട്ട് എത്തിക്കുവാനായിട്ടും അതോടൊപ്പം തന്നെ സഭയുടെ പാരമ്പര്യങ്ങളെയും പഠിപ്പിക്കലുകളെയും സഭയുടെ ഉപദേശങ്ങളെയൊക്കെ സാധാരണക്കാരായ ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ വേണ്ടി അവർ പുതിയൊരു ഫോറം സ്റ്റാർട്ട് ചെയ്ത് അതിലൂടെ അർത്ഥവത്തായ പ്രയോജനകരമായ അനേകം വീഡിയോകൾ അനേകം ആളുകൾക്ക് നൽകുവാനായിട്ട് ആരംഭിച്ചിരിക്കുന്ന ഈ ഉദ്യമത്തെ പ്രശംസിക്കുകയും അതിന് നേതൃത്വം നൽകുന്ന നമ്മുടെ യുവാക്കന്മാരെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇന്ന് അല്പനേരം നിങ്ങളോടൊത്ത് ദൈവത്തിൻ്റെ അനശ്വരമായ ഒരു ദൂതിനെ പങ്കുവയ്ക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരു ദിവസം യേശു തമ്പുരാന്റെ ശിഷ്യന്മാർ അവൻ്റെ അടുക്കൽ വന്ന് അവരോട് പറഞ്ഞു, ഗുരു, ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ എന്ന് പറഞ്ഞു. നമുക്കറിയാം മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം നമ്മൾ ഉടനീളം പരിശോധിച്ചു കഴിഞ്ഞാൽ യേശു തമ്പുരാന്റെ ഏറ്റവും മഹത്തായ ഉപദേശങ്ങൾ, ഗിരിപ്രഭാഷണം ഒന്നടങ്കം നമുക്കറിയാം, അതോടൊപ്പം തന്നെ അത് തുടർന്ന് വരുന്ന 6-ാം അധ്യായത്തിൽ 5-ാം അധ്യായം മുതൽ 6-7 അധ്യായങ്ങളൊക്കെ നമ്മൾ കാണുമ്പോൾ ഇവിടെ 6-ാം അധ്യായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാർത്ഥനയെപ്പറ്റിയും നോമ്പിനെപ്പറ്റിയും നമ്മുടെ ചാരിറ്റി പ്രവർത്തനങ്ങളെയൊക്കെ പറ്റിയൊക്കെ എങ്ങനെ നമ്മളത് ചെയ്യണമെന്ന് കൃത്യമായ ഉപദേശം യേശു തമ്പുരാൻ ഈ അധ്യായങ്ങളിലൂടെ നമുക്ക് തരുന്നുണ്ട്. അങ്ങനെയുള്ള മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിലാണ് യേശു തമ്പുരാൻ്റെ അടുത്ത് ശിഷ്യന്മാർ ഈ ആഗ്രഹം സമർപ്പിച്ചുകയും അവരെ യേശു തമ്പുരാൻ പ്രാർത്ഥിക്കാനായിട്ട് പഠിപ്പിക്കുകയും ചെയ്യുന്നത്. നമുക്കറിയാം 2 സുവിശേഷങ്ങളിൽ, മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിലും അതുപോലെ തന്നെ ലൂക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായത്തിലും കർത്തൃ പ്രാർത്ഥനയെ നമുക്ക് ചെറിയ ചെറിയ വ്യത്യാസങ്ങളോടുകൂടി 2 അധ്യായത്തിലും കാണുവാനായിട്ട് സാധിക്കും. വേദശാസ്ത്ര പണ്ഡിതന്മാരുടെ ഇടയിൽ ഇതിനെപ്പറ്റി ഒരു അല്പം ചെറിയ തർക്കമൊക്കെ നിലനിൽക്കുന്നുണ്ട്. അത് രണ്ട് സന്ദർഭങ്ങളിൽ പറഞ്ഞതാണെന്നും, ഒന്ന് ഗിരിപ്രഭാഷണോട് അനുബന്ധമായിട്ട് വന്ന സമയത്ത് പറഞ്ഞതിനെ മത്തായി സ്ലീഹ രേഖപ്പെടുത്തിയതാണെന്നും, വേറൊരു സന്ദർഭത്തിൽ ശിഷ്യന്മാരുടെ ആവശ്യപ്രകാരം യേശു തമ്പുരാൻ പറഞ്ഞു കൊടുത്തത് ലൂക്കോസ് രേഖപ്പെടുത്തിയതാണെന്നും ഒക്കെ അതിൻ്റെ തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട്. എന്തായാലും അതിലോട്ടൊന്നും നമുക്ക് ഇപ്പോൾ പോകേണ്ട കാര്യമില്ല. സുറിയാനി സഭാപിതാക്കന്മാർ നമുക്ക് ആ പ്രാർത്ഥനയെ അല്പം ചേർപ്പുകളോടുകൂടി വേദോസ്തത്തിൽ നമ്മൾ കാണുന്ന അതേ രൂപത്തിലല്ല, ചെറിയ ചെറിയ 1-2 വാക്കുകളുടെ ചേർപ്പുകളോടുകൂടി നമുക്ക് നമ്മുടെ ആരാധനയുടെ ഭാഗമാക്കി ഈ പ്രാർത്ഥനകളെ തന്നിരിക്കുകയാണ്. നമുക്കറിയാം സുറിയാനി സഭയുടെ ആരാധനയിൽ അത് കുദാശകളായിക്കോട്ടെ, യാമ പ്രാർത്ഥനകളായിക്കോട്ടെ, ഒരു ആളിൻ്റെ വ്യക്തി പ്രാർത്ഥനയായിക്കോട്ടെ, സന്ദർഭോചിത പ്രാർത്ഥനകളായിക്കോട്ടെ, എവിടെയാണെങ്കിലും സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന ഒഴിവാക്കിക്കൊണ്ട് നമുക്കൊരു ആരാധനയില്ല. മറ്റ് പല പ്രാർത്ഥനകളും നമുക്ക് ഒഴിവാക്കാം. ഇപ്പം കൃതറിഞ്ഞ മറിയമ്മേ, നമ്മൾ സാധാരണ സ്വർഗസ്ഥനായ പിതാവിനോട് ചേർത്ത് ചൊല്ലുന്നൊരു പ്രാർത്ഥനയാണ് എങ്കിൽ പോലും കൃഷ്ണാനുഭാവിച്ചയുടെ ദിവസങ്ങളിലൊക്കെ നമ്മൾ ആ പ്രാർത്ഥന ചൊല്ലാറില്ല. അതുപോലെ തന്നെ ഇത് നിർബന്ധിത ഒരു പ്രാർത്ഥനയല്ല കൃപതറിഞ്ഞ് പറയുമേ എന്നൊക്കെ നമുക്കറിയാം. എന്നാൽ സ്വർഗസ്ഥനായ പിതാവ് എന്ന് പറയുന്ന കർത്തൃ പ്രാർത്ഥനയെ ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് ഒരു ആരാധനയും ഇല്ല എന്ന് നാം മനസ്സിലാക്കണം. ഈ സ്വർഗസ്ഥനായ പിതാവ് എന്ന പ്രാർത്ഥനയെപ്പറ്റി നമ്മൾ സഭാപിതാക്കന്മാർ, പ്രത്യേകിച്ച് തെർത്തുല്യൻ എന്ന് പറയുന്ന സഭാപിതാവ് പറയുന്നത് സുവിശേഷത്തിൻ്റെ സംക്ഷിപ്ത രൂപമാണ് കർത്തൃപ്രാർത്ഥന. ഇറ്റ് ഈസ് ട്രൂലി ദ സമ്മറി ഓഫ് ഹോൾ ഗോസ്പൽ, സുവിശേഷത്തിൻ്റെ സംക്ഷിപ്ത രൂപം. സ്വർഗസ്ഥനായ പിതാവേ എന്ന് പറയുന്ന പ്രാർത്ഥന നമ്മളുടെ ആവശ്യ സമർപ്പണ പ്രാർത്ഥന എന്നതിലുപരിയായിട്ട് എപ്രകാരം നമ്മൾ പ്രാർത്ഥിക്കണം എന്ന് നമ്മെ പഠിപ്പിക്കുന്ന ഒരു വലിയ സന്ദേശമാണ്, ഒരു മാതൃകയാണ് ഈ സ്വർഗസ്ഥനായ പിതാവ് എന്നുള്ളത്.
നമുക്കറിയാം, ഇത് പറയുമ്പോൾ തന്നെ പല തർക്കങ്ങൾ സ്വർഗസ്ഥായ പിതാവെ പറ്റി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഇതൊരു മോഡൽ പ്രയർ മാത്രമാണ്, അതുകൊണ്ട് ഇത് എപ്പോഴും നമ്മൾ ചൊല്ലേണ്ട ആവശ്യമില്ല. അതല്ലെങ്കിൽ ഇതിനകത്ത് യേശു തമ്പുരാനെ പറ്റി ഒന്നും പ്രതിപാദിക്കുന്നില്ല, അതുകൊണ്ട് ഈ പ്രാർത്ഥന നമ്മൾ പുതിയ നിയമസഭ ചൊല്ലേണ്ട കാര്യമില്ല. കാരണം പുതിയ നിയമസഭയിൽ ക്രിസ്തു അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടല്ലാത്തൊരു പ്രാർത്ഥനയില്ല. അതുകൊണ്ട് ഇതിനകത്ത് ക്രിസ്തുവിനെ പറ്റി ഒന്നും പരാമർശിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ പ്രാർത്ഥന നമ്മൾ ദിവസവും ചൊല്ലേണ്ട കാര്യമില്ല. അതല്ലെങ്കിൽ ഇത് അന്നത്തെ കാലത്ത് യഹൂദന്മാർക്ക് വേണ്ടി കൊടുത്തൊരു ടെമ്പററി പ്രയറാണ്, അതുകൊണ്ട് ഇന്ന് നമ്മളത് ചൊല്ലേണ്ട ആവശ്യമില്ല. ഇങ്ങനെയൊക്കെ പലതരം തർക്കങ്ങളും വ്യാഖ്യാനങ്ങളും ഒക്കെ ഇന്ന് നിലനിൽക്കുന്നുണ്ട്. നമ്മളതിലോട്ട് പോകേണ്ട ആവശ്യമില്ല. പ്രത്യേകിച്ച് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ സുറിയാനി സഭാപിതാക്കന്മാരെ പരിശുദ്ധാത്മ പ്രേരിതമായി അവർ നമുക്ക് ക്രമീകരിച്ചു തന്നിരിക്കുന്ന പ്രാർത്ഥനകളിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ട് നാം ചൊല്ലണമെന്ന് നമ്മളെ ഉപദേശിക്കുകയും നമ്മുടെ എല്ലാ ആരാധനകളിലും ഉൾപ്പെടുത്തി തന്നിരിക്കുന്നതുമായ ഈ പ്രാർത്ഥനയെ നാം ചൊല്ലാൻ കടപ്പെട്ടവരാണ്. ഇനിയും നമ്മൾ ഈ പ്രാർത്ഥനയിലോട്ട് നമ്മൾ കൂടുതൽ ഇതിനെ കൂടുതൽ മനസ്സിലാക്കുവാനായിട്ട് ശ്രമിക്കുമ്പോൾ ഇവിടുത്തെ ഓരോ ഭാഗത്തും ഓരോ വരികളിലും നമ്മൾ കാണുന്നതിനപ്പുറത്തായിട്ടുള്ള ഒരു അർത്ഥം നമ്മൾ മനസ്സിൽ, നമ്മുടെ സാധാരണ ഒരു മനുഷ്യൻ അവൻ വഴിച്ചു പോകുമ്പോൾ അവൻ്റെ ചിന്തയിലൂടെ കടന്നു വരുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾക്കപ്പുറത്ത് അതിൻ്റെ വാച്യാർത്ഥത്തിനേക്കാൾ കൂടുതൽ വിങ്ങ്യാർത്ഥം ഉൾക്കൊള്ളുന്ന ഒരു പ്രാർത്ഥനയാണ് ഇത് എന്ന് നാം മനസ്സിലാക്കണം. അതിനകത്ത് പ്രകാരം നമ്മൾ പ്രാർത്ഥിക്കണമെന്ന വലിയൊരു സന്ദേശം അവിടെ തരുന്നുണ്ട്. ഒന്നാമതായിട്ട് അത് ഗ്ലോറിഫൈ, ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് പ്രാർത്ഥന തുടങ്ങുന്നു. രണ്ടാമത് സബ്മിറ്റിംഗ് അവർ പെറ്റീഷൻസ്, നമ്മളുടെ അപേക്ഷകൾ നമ്മൾ സമർപ്പിക്കുന്നു. മൂന്നാമത് പ്രൈസിങ് ദ ഗോഡ്, ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. ഇങ്ങനെ ആ ഒരു ഓർഡറിലാണ് നമ്മളുടെ ഈ പ്രാർത്ഥന ക്രമീകരിച്ചിരിക്കുന്നത്. മറ്റു പല പ്രാർത്ഥനകളും ഇന്നിപ്പം മനുഷ്യ നിർമ്മിതമായ പല പ്രാർത്ഥനകളും നമ്മൾക്ക് കാണുന്നുണ്ട്. അവിടുത്തെയൊക്കെ ചില കുഴപ്പങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയൊക്കെ നമ്മൾ ദൈവമഹത്വത്തിന് പ്രാധാന്യം കൊടുക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് നമ്മുടെ ആവശ്യങ്ങളെ സമർപ്പിക്കുന്ന കാര്യങ്ങൾ അതിനെ ഫോക്കസ് ചെയ്യുന്നതിലാണ് നമ്മൾ പലപ്പോഴും പ്രാധാന്യം കൊടുക്കുന്നത്. എന്നാൽ ദൈവം നമ്മളെക്കാളൊക്കെ ഒത്തിരി മുകളിലുള്ള ആളാണ്. കൃത്യമായിട്ട് ഈ കാര്യങ്ങളെ അദ്ദേഹത്തിന് അറിയാം. മനുഷ്യൻ എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് ദൈവത്തിന് കൃത്യമായിട്ട് അറിയാവുന്നതുകൊണ്ടാണ് ദൈവം ആ മോഡൽ നമുക്ക് തരുന്നത്, നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കണം. ഈ മത്തായിയുടെ സുവിശേഷത്തിൽ അവിടെ നമ്മൾ കാണുന്നുണ്ട് ഈ വണ്ണം പ്രാർത്ഥിപ്പീൻ. എന്നാൽ ലൂക്കോസിൻ്റെ സുവിശേഷം നമ്മൾ എടുത്ത് പരിശോധിക്കുമ്പോഴേ അവിടെ കൃത്യമായിട്ട് പ്രാർത്ഥിക്കുന്നത് നിങ്ങൾ പറയുന്നുണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ തന്നെ ചൊല്ലണം, ഇങ്ങനെ ചൊല്ലണം. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ നിത്യമായിട്ട് ഇങ്ങനെ തന്നെ ഉപയോഗിക്കാൻ കടപ്പെട്ടവരാണ്. അതാണ് നമ്മുടെ സുറിയാനി സഭാപിതാക്കന്മാർ ഈ പ്രാർത്ഥനയെപ്പറ്റി ഈ രീതിയിൽ തന്നെ, ഇതൊരു മോഡൽ പ്രയർ ആണെന്ന് പറയുമ്പോൾ അതവിടെ നിൽക്കട്ടെ, എന്നാൽ ഈ പ്രാർത്ഥന ഇങ്ങനെ തന്നെ ഗ്ലോറിഫൈ, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു, സബ്മിറ്റിങ് അവർ പെറ്റീഷൻസ്, നമ്മുടെ ആവശ്യങ്ങളെ സമർപ്പിക്കുന്നു. മൂന്നാമതായിട്ട് പ്രൈസിങ് ദ ഗോഡ്, ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ആ പ്രാർത്ഥന അവസാനിപ്പിക്കുന്നു. നമുക്കറിയാം സുറിയാനി സഭയുടെ പ്രാർത്ഥനകൾ ഓരോന്നും നമ്മൾ എടുത്ത് പരിശോധിച്ചാൽ ഈ ഒരു ഓർഡറിൽ തന്നെയാണ് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് തുടങ്ങി നമ്മുടെ ആവശ്യങ്ങൾ പറഞ്ഞ് ഏറ്റവും ഒടുവിൽ നമ്മൾ ദൈവത്തിൻ്റെ സ്തുതി. നമ്മളൊക്കെ അറിയാം ഓരോ കുർബാനയ്ക്കാണെങ്കിലും ഒടുവിൽ ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ദൈവത്തിനെ നന്ദി കരയേറ്റിക്കൊണ്ട് മഹത്വം കരയേറ്റിക്കൊണ്ട് തന്നെയാണ് നമ്മൾ ഈ പ്രാർത്ഥനകൾ അവസാനിപ്പിക്കുന്നത്. ഈ ഒരു മാതൃക നമുക്ക് ലഭിച്ചത് കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ച ഈ പ്രാർത്ഥനയിലൂടെ തന്നെയാണ്. നമുക്കറിയാം ഈ പ്രാർത്ഥന അതിൻ്റെ ഓരോ വരികൾ, ഞാൻ മുമ്പ് പറഞ്ഞ ഓരോ വരികളിനകത്തും അനേകം അർത്ഥങ്ങൾ അടങ്ങിയിരിക്കുന്നുണ്ട്. ഇതൊരു വലിയ ഒരു വിപ്ലവം സൃഷ്ടിച്ച പ്രാർത്ഥന എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ വിശേഷിപ്പിക്കാം. കാരണം അന്ന് വരെ യഹൂദന്മാരുടെ ഇടയിൽ നിലനിന്നിരുന്ന ഒരു പ്രാർത്ഥനാ രീതിയുണ്ട്. അവർക്ക് ദൈവത്തെ അവർ സംബോധന ചെയ്തിരുന്ന യഹോവേ എന്നുള്ള സംബോധനയിലൊക്കെ നമുക്കറിയാം അവർ ദൈവത്തെ ഇത്ര ധൈര്യത്തോടുകൂടി പിതാവേ എന്ന് സംബോധന ചെയ്യാനൊന്നും അവർ ധൈര്യപ്പെട്ടിരുന്നില്ല. ആ ഒരു കാലഘട്ടത്തിലാണ് വളരെ
വിപ്ലവകരമായ ഒരു പ്രാർത്ഥനാ രീതി അവിടെ യേശുമ്പരാൻ തുടങ്ങുകയാണ്. എന്താണ്? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് സംബോധന ചെയ്തുകൊണ്ട്. ഇത് അന്നത്തെ ആ സമൂഹത്തിൽ വലിയൊരു ഒരു ചലനം സൃഷ്ടിക്കുന്ന പ്രാർത്ഥനയാണ്, പിതാവേ എന്നുള്ള സംബോധന. ഇത് പലപ്പോഴും യഹൂദന്മാർക്ക് ഉൾക്കൊള്ളാനായിട്ട് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ദൈവത്തേക്ക് ഒരു പിതാവ് എന്നെ വിളിക്കുന്നത് എങ്ങനെയാണ്? അത് ക്രിസ്തു നമുക്ക് പുതിയ നിയമത്തിലൂടെ നമ്മളെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇനി മുതൽ നിങ്ങൾ ദാസന്മാരല്ല, സ്വതന്ത്രന്മാരാണ്, ദൈവത്തിൻ്റെ ക്രിസ്തുവിൻ്റെ എൻ്റെ സഹോദരന്മാരാണ്. അങ്ങനെ നിങ്ങൾ എൻ്റെ സഹോദരന്മാരാകുമ്പോഴത്തേക്ക് പിതാവിൻ്റെ പുത്രന്മാരാണ്. നിങ്ങൾ സ്വർഗീയ പിതാവിൻ്റെ പുത്രന്മാരാണ്. അതുകൊണ്ട് നിങ്ങൾ ഇനിയും ആബാ പിതാവേ എന്ന് വിളിക്കണം. നമുക്കവിടെ പിതാവേ എന്ന് വിളിക്കുവാനായിട്ടുള്ള ആ ഒരു അധികാരം നമുക്ക് ലഭിച്ചു. അപ്പോൾ അങ്ങനെ ഉള്ളപ്പോൾ ഇനി മുതൽ നമ്മുടെ പ്രാർത്ഥനകളിൽ പിതാവേ എന്ന് സംബോധന ചെയ്തുകൊണ്ട് വേണം പ്രാർത്ഥിക്കാൻ എന്ന് അവിടെ യേശുമ്പരൻ പറഞ്ഞു തുടങ്ങുകയാണ്. ഒരു വിപ്ലവകരമായ പ്രാർത്ഥന നമുക്ക് തരുകയാണ്. ഈ പ്രാർത്ഥനയുടെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമ്മൾ ആ പ്രാർത്ഥനയുടെ ഓരോ വരികളിലോട്ടും കിടക്കുന്ന മുമ്പേ നമ്മൾ ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം. ഈ പ്രാർത്ഥനയിൽ തൊട്ട് മുമ്പുള്ള ഭാഗം, മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ ഭാഗങ്ങളൊക്കെ 5-ാമത്തെ വരിയൊക്കെ നമ്മൾ പരിശോധിക്കുമ്പോഴേ അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്, 5-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് അവിടെ ക്രിസ്തു പറയുന്നുണ്ട്. നിങ്ങൾ മുറിയിൽ കയറി കഥ വടച്ച് നിങ്ങളുടെ രഹസ്യത്തിൽ നിങ്ങളെ കാണുന്നവനായ നിങ്ങളുടെ പിതാവിനോട് പ്രാർത്ഥിക്കാനാണ് പറയുന്നത്. അപ്പം ആ പ്രാർത്ഥന ഒറ്റയ്ക്കാണ് നടത്തുന്നത്, ആ സമയത്ത് മറ്റൊരാൾ കാണുന്നില്ല എങ്കിൽ പോലും നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം തരണം, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണം, എൻ്റേത് എന്ന് പറയുന്ന ഇന്നത്തെ സമൂഹത്തിൽ ബാധിച്ചിരിക്കുന്ന ഒരു വലിയ പ്രശ്നം, ഞാൻ എൻ്റേത് എനിക്ക് എന്നുള്ള ഒരു മനോഭാവത്തെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ യേശു തമ്പുരാൻ തൻ്റെ ഉപദേശത്തിലൂടെ അതിനെ ഖണ്ഡിക്കുകയാണ്. എൻ്റേതെന്നൊരു പ്രാർത്ഥനാ രീതി നമുക്കില്ല, എൻ്റേതെന്നുള്ള ഒരു ജീവിതശൈലി നമുക്ക് പാടില്ല. അവിടെ ഞങ്ങളുടേത് എന്നുള്ള ഒരു മഹത്തായ ചിന്തയാണ് യേശു തമ്പുരാൻ നമ്മളോട് പറയുന്നത്, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ്. അപ്പം ഞങ്ങൾ എന്ന എല്ലാവർക്കും വേണ്ടി, ഞാനും നീയും യഹൂദനും യവനനും ധനവാനും ദരിദ്രനും സ്ത്രീയും പുരുഷനും യജമാനനും അടിമയും സ്വതന്ത്രനും ബന്ധിക്കപ്പെട്ടവനും എല്ലാവർക്കും, നീതിമാനും ദുഷ്ടനും എല്ലാം ഒരുപോലെ ഉള്ള ഒരു പ്രാർത്ഥന, എല്ലാവർക്കും വേണ്ടിയുള്ള പ്രാർത്ഥന. ഞങ്ങൾക്ക് എന്ന് പറയുമ്പോൾ അതിനകത്ത് സകലതും ഉൾക്കൊള്ളുന്നു, ഈ പ്രകൃതിയും അതിനകത്ത് ഉൾക്കൊള്ളുന്നു എന്ന് നമുക്ക് വേണമെങ്കിൽ അതിനെ വ്യാഖ്യാനിക്കാനായിട്ട് സാധിക്കും. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ പിതാവേ. അങ്ങനെ മഹത്തായ ഒരു പ്രാർത്ഥനയാണ് നമ്മുടെ ഈ കർത്തൃ പ്രാർത്ഥന. ഇനി നമുക്ക് അതിൻ്റെ ഓരോ വരികളിലോട്ടും ഒന്ന് എളുപ്പത്തിൽ പോയി നമുക്ക് വേഗത്തിൽ അവസാനിപ്പിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമതായിട്ട് ഈ പ്രാർത്ഥന തുടങ്ങുന്നത് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. നമ്മൾ സുറിയാനി സഭയിൽ നമ്മൾ ചൊല്ലുന്ന സുറിയാനി ഭാഷയിൽ ചൊല്ലുമ്പോൾ അബൂൻ തുബഷ്മായോ എന്നാണ്. അബൂൻ അല്ലെങ്കിൽ ഇംഗ്ലീഷ് നമ്മൾ ചൊല്ലുമ്പോൾ അവർ ഫാദർ, സ്വർഗസ്ഥൻ എന്നുള്ള മലയാള തർജ്ജിമയിൽ വന്നപ്പോഴാണ് ആദ്യമായിട്ട് ആ വാക്ക് സ്വർഗസ്ഥനായ എന്ന വാക്ക് കയറി വന്നത്. മറ്റൊടുത്ത് അവർ ഫാദർ എന്നോ അബൂൻ പിതാ അബു അബോ എന്നുള്ള അർത്ഥം വരുന്ന പിതാവേ എന്നുള്ള അർത്ഥത്തിലാണ് ആ പ്രാർത്ഥനകളൊക്കെ തുടങ്ങുന്നത്. അവിടെ ആ പിതാവേ എന്നുള്ള സംബോധന വരുന്നതിലൂടെ തന്നെ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ അവിടെ നമുക്കും മനുഷ്യകുലത്തിന് ദൈവവുമായിട്ടുള്ള ഒരു ബന്ധം, ഒരു അപ്പനും മകനും അല്ല അപ്പനും മകളും, ഒരു പിതാവും തൻ്റെ മക്കളും തമ്മിലുള്ള ഒരു അഭേദ്യമായ ബന്ധത്തെ അവിടെ കാണിക്കുകയാണ്. വേണമെങ്കിൽ യേശുമ്പരാൻ പറയാനായിരുന്നു സ്വർഗസ്ഥനായ ഞങ്ങളുടെ രാജാവേ എന്നോ സ്വർഗസ്ഥനായ ഞങ്ങളുടെ നാഥ എന്നോ സ്വർഗസ്ഥനായ ഞങ്ങളുടെ സൃഷ്ടാവേ എന്നോ ഒക്കെ നമുക്ക് യേശുമ്പരാനെ പറഞ്ഞു പഠിപ്പിക്കാമായിരുന്നു. പക്ഷെ അദ്ദേഹം അങ്ങനെയൊന്നുമല്ല വാക്ക് ഉപയോഗിച്ചത്, മറിച്ച് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. ആ പിതാവേ എന്നുള്ള സംബോധനയിലൂടെ അവിടെ നമുക്ക് യേശുതമ്പുരാൻ നമുക്ക് നമ്മുടെ പിതാവാം ദൈവവുമായിട്ട് ഒരു ഒരു ഇൻറ്റിമസി, ഒരു പിതാവിനും മകനും തമ്മിലുള്ള അല്ല മകൾക്കും തമ്മിലുള്ള ആ ഒരു അടുപ്പത്തെ അവിടെ സൂചിപ്പിക്കുകയാണ്. അവിടെ ഒരു സ്നേഹമുണ്ട്, വൈകാരികമായ ഒരു തലത്തിലാണ് ആ കാര്യത്തെ ഒരു ബന്ധം അവിടെയുണ്ട്. അപ്പനോട് നമ്മുടെ കാര്യങ്ങൾ നമ്മൾ അപേക്ഷിക്കുകയാണ്, നമ്മുടെ
സ്വന്തം നമുക്ക് വേണ്ടപ്പെട്ട ആളോട്, സ്വന്തമായിട്ടുള്ള ആളോട് നമ്മൾ അപേക്ഷിക്കുകയാണ്. അതൊരു അഫെക്ഷൻ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ഞാൻ മുമ്പേ പറഞ്ഞു, അവർ ഞങ്ങളുടെ, എൻ്റെ സ്വർഗസ്ഥനായ എൻ്റെ പിതാവ് എന്ന അർത്ഥത്തിലല്ല, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ്. അപ്പം ഞങ്ങളുടെ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും വേണ്ടിയുള്ള, ഈ സകല സൃഷ്ടാവ് സൃഷ്ടിക്കും വേണ്ടിയുള്ള ഞങ്ങളുടെ സ്വർഗത്തിൽ വസിക്കുന്നവനായ പിതാവ്, സ്വർഗസ്ഥനായ എന്നൊരു വാക്കുകൂടെ വരുമ്പോൾ അവിടെ അടുപ്പം മാത്രമല്ല, നമുക്ക് ഒരു മനുഷ്യതലത്തിലുള്ള ഒരു പിതാവിനോടുള്ള ഒരു അടുപ്പം മാത്രമല്ല, അതിനുപരിയായിട്ട് സ്വർഗത്തിൽ വസിക്കുന്ന നമ്മുടെ പിതാവ് എന്ന് പറയുമ്പോൾ, മുമ്പേ നമ്മൾ കണ്ടു അവിടെ ഒരു ഇൻറ്റിമസി കണ്ടു, ഒരു സ്നേഹം വാത്സല്യത്തിൻ്റെ തലം കണ്ടു, അതോടൊപ്പം തന്നെ അവിടെ ഒരു ആത്മീയതയുടെ ഒരു ഒരു ഔന്നത്യത്തിൽ, ഒരു വളരെ ഉന്നതമായ സ്ഥാനത്ത് നിൽക്കുന്ന, വളരെ ബഹുമാനം നൽകേണ്ട, വളരെ ആദരവ് നൽകേണ്ട ഒരു സ്ഥാനത്തിരിക്കുന്നവൻ. സ്വർഗം എന്ന ഒരു കൺസെപ്റ്റ് എന്ന് പറയുമ്പം നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ എല്ലാവരും എത്തിച്ചേരുവാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു സ്ഥലം, മഹാവിശുദ്ധമായ സ്ഥലം, ആ വളരെ ഉന്നതമായ ശ്രേഷ്ഠമായ നിലയിൽ ജീവിച്ച ആളുകൾ വസിക്കുന്നതായ ഒരു സ്ഥലം, ദൈവം വസിക്കുന്നതായ സ്ഥലം. അങ്ങനെയാണ് സ്വർഗത്തെ നമ്മളുടെ പിതാക്കന്മാർ നമുക്ക് വ്യാഖ്യാനിച്ചു വന്നിരിക്കുന്നത്, നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് അങ്ങനെയാണ്. അത്ര ശ്രേഷ്ഠമായ സ്ഥലത്ത് അധികാരിയായിട്ടിരിക്കുന്ന ഞങ്ങളുടെ പിതാവേ, സ്വർഗത്തിലിരിക്കുന്ന ഞങ്ങളുടെ പിതാവേ. അപ്പം അവിടെ ആ ഒരു ബഹുമാനമുണ്ട്, എല്ലാവരുടെയും കൂടെയാണ് എന്നുള്ളൊരു വാക്കിവിടെ വരുന്നുണ്ട്, പിതാവേ എന്നുള്ള ഒരു ഇൻറ്റിമസി അവിടെ വരുന്നുണ്ട്. ഇങ്ങനെയാണ് ബഹുമാനവും സ്നേഹവും ആദരവും വാത്സല്യവും അഫെക്ഷനും എല്ലാം കൂടെ ചേർന്ന ഒരു സംബോധനയോടുകൂടി തന്നെയാണ് ആ പ്രാർത്ഥന ആരംഭിക്കുന്നത് തന്നെ. ഇത്രയും ശ്രേഷ്ഠമായ ഒരു പ്രാർത്ഥനയാണത്. അതിൻ്റെ അർത്ഥ തലങ്ങളിലേക്ക് പൂർണ്ണമായിട്ട് ഇറങ്ങി ചെല്ലുവാനായിട്ട് നമുക്ക് സാധിച്ചെന്ന് വരത്തില്ല, അത്രയ്ക്കും ആഴമേറിയ അർത്ഥങ്ങൾ അടങ്ങിയിരിക്കുന്ന ഒരു തുടക്കമാണ് അവിടെ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞാൻ മുമ്പേ പറഞ്ഞത് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യട്ടെ, ലൂക്കോസിൻ്റെ സുവിശേഷത്തിലും മത്തായിയുടെ സുവിശേഷത്തിലും ചില ചേർപ്പുകൾ, അഡീഷണൽ ആയിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മൾ പിൽക്കാലത്ത് ചേർത്തിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യത്തെ മാറ്റിവെച്ചുകൊണ്ടല്ല ഞാൻ സംസാരിക്കുന്നത്. അവിടെ കിട്ടിയ പ്രാർത്ഥനയെ സുറിയാനി പിതാക്കന്മാർ ഇന്ന് നമുക്ക് കയ്യിൽ തന്നിരിക്കുന്ന ആ പ്രാർത്ഥനയുടെ വ്യാഖ്യാനത്തെയാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഒരു അർത്ഥതലത്തിലോട്ടാണ് നമ്മൾ ഇറങ്ങുവാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ സ്വർഗസ്ഥനായ നമ്മളുടെ പിതാവ് എന്ന് നമ്മൾ കണ്ടു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ രണ്ട് സുവിശേഷങ്ങളിലും ചെറിയ വ്യത്യാസം ഉള്ളതുകൊണ്ട് വേദശാസ്ത്ര പണ്ഡിതന്മാരുടെ ഇടയിൽ ചില തർക്കങ്ങൾ നിൽക്കുന്ന വേറെ വിഷയമുണ്ട്. ആറ് പെറ്റീഷൻ, ആറ് അപേക്ഷകളാണെന്നും സെവൻ പെറ്റീഷൻസ്, ഏഴ് അപേക്ഷകളാണെന്നും രണ്ട് തർക്കങ്ങൾ നിൽക്കുന്നുണ്ട്. ആറായാലും ഏഴായാലും തുടർന്ന് നമ്മൾ കാണുന്നത് ഒരു അഞ്ചോ ആറോ ഏഴോ അപേക്ഷകളുടെ ഒരു സമർപ്പണമാണ്, ദൈവസന്നിധിയിലുള്ള സമർപ്പണമാണ് നമ്മൾ പിന്നെ കാണുന്നത്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ്, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. അപ്പൊ നമ്മളെ മുമ്പേ ആദ്യം നമ്മളൊരു വാദത്തെ പറ്റി പറഞ്ഞിരുന്നു, യേശുതമ്പുരാനെ നമ്മൾ ഇവിടെ എങ്ങും കാണുന്നില്ല എന്നൊരു വാദം പറഞ്ഞിരുന്നു. അതുകൂടി ഇതിൻ്റെ കൂട്ടത്തിൽ ചേർത്തൊന്ന് ഓർമ്മിപ്പിച്ചോട്ടെ, നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷം പഠിക്കുമ്പോൾ നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്, ശിഷ്യന്മാർ ചോദിക്കുന്നുണ്ട് പിതാവ് ആരാണ്, ഞങ്ങൾക്ക് അവനെ എങ്ങനെയാണെന്ന് മനസ്സിലാക്കുക എന്ന് ചോദിച്ചപ്പോൾ അവർ പറയുന്നൊരു കാര്യം, യേശുതമ്പുരാൻ പറയുന്നുണ്ട്, നിങ്ങൾ എന്നെ കണ്ടാൽ എൻ്റെ പിതാവിനെ കണ്ടു കഴിഞ്ഞു, ഞാനും പിതാവും രണ്ടല്ല ഒന്നത്രേ. അപ്പൊ പിതാവിനോടുള്ള പ്രാർത്ഥന, അത് പുത്രനോടുള്ള പ്രാർത്ഥന, അത് രണ്ടും രണ്ടായിട്ടുള്ള ഒരു പ്രാർത്ഥനയായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല. അവനോടുള്ള പ്രാർത്ഥന എന്ന് പറഞ്ഞ് നമ്മൾ അതിനെ കുറയ്ക്കേണ്ട കാര്യമില്ല. അത് തൃത്വമായ ദൈവത്തോട്, ദൈവം പിതാവും പുത്രനും പരിശുദ്ധരുമായി അടങ്ങുന്ന ദൈവത്തോടുള്ള ഒരു പ്രാർത്ഥനയാണ്. രണ്ടാമതായിട്ട് നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമെന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ നാമം ഓൾറെഡി പരിശുദ്ധമാണ്. നമുക്കറിയാം മലാഖമാർ ഇടപെടാതെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്നവൻ, അവൻ പരിശുദ്ധനാണ്, അവൻ പരിശുദ്ധൻ 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 എന്ന് ഇടപെടാതെ മാലാഖമാർ സ്തുതിക്കുന്നവനാണ്, അവൻ പരിശുദ്ധനാണ്, അതിനകത്തൊരു തർക്കവും ആർക്കുമില്ല. പിന്നെങ്ങനെയാ, എന്തുകൊണ്ടാണ് പരിശുദ്ധമാക്കപ്പെടണമേ, ഇല്ല വിശുദ്ധീകരിക്കപ്പെടണമേ, മഹത്വപ്പെടണമേ എന്നൊക്കെയുള്ള തലത്തിൽ പല വ്യാഖ്യാനങ്ങൾ നമുക്കറിയാം. ഇംഗ്ലീഷ് വേർഷനിൽ വ്യത്യാസമുണ്ട്, സിറിയക്ക് ട്രാൻസ്ലേഷൻ വ്യത്യാസമുണ്ട്, സിറിയക്കിൽ നിന്ന് മലയാളത്തിൽ വന്നപ്പോൾ വ്യത്യാസമുണ്ട്, ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിൽ വന്നിട്ട് വ്യത്യാസമുണ്ട്, ഹീബ്രുവിൽ നിന്ന് മലയാളത്തിലോട്ട് വന്നതിന് വ്യത്യാസമുണ്ട്. അങ്ങനെ ഓരോ ഭാഷകളിലും മാറ്റിയപ്പോൾ, തർജ്ജമ ചെയ്തപ്പോൾ അതിൻ്റേതായ വാക്കുകളുടെ ചില പരിമിതികൾ കൊണ്ടുള്ള ചില വ്യത്യാസങ്ങളൊക്കെ പല ട്രാൻസ്ലേഷൻസിലും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് വിശദീകരിക്കപ്പെടണം, മഹുദ്ധീകരിക്കപ്പെടണം, മഹത്വപ്പെടണം എന്നൊക്കെ പല പുസ്തകങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്തായാലും അത് ശ്രേഷ്ഠമാക്കപ്പെടണം, അല്ലെങ്കിൽ ഗ്ലോറിഫൈ ചെയ്യണം എന്നൊരു അർത്ഥമാണ് അവിടെ ഉള്ളത്.
അപ്പോൾ നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടണം എന്ന് നമ്മൾ പറയുമ്പോൾ അവിടെ രണ്ട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ഒന്ന്, ഞാനാവുന്ന ഇൻഡിവിജ്വൽ എൻ്റെ പ്രവൃത്തി, എൻ്റെ പ്രവൃത്തിയിലൂടെ അനേകർ എൻ്റെ നാഥനായ കർത്താവിനെ ഔദ്യോഗീകരിക്കണം. അവനൊരു ക്രിസ്ത്യാനിയാണ്, അവൻ്റെ ദൈവം വാഴ്ത്തപ്പെട്ടവനാണ്. നമുക്കറിയാം പഴയ നിയമത്തിലൊക്കെ പലപ്പോഴും ഇതുപോലെ ദൈവഇഷ്ടം പ്രവർത്തിക്കുന്നവരും ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകുന്നവരെ പറ്റി വിജാതീയരായ ആളുകളൊക്കെ പലപ്പോഴും പറയുന്നുണ്ട്, അവരുടെ ദൈവം വാഴ്ത്തപ്പെട്ടവനാണെന്നൊക്കെ പറയുന്നുണ്ട്. ഇതുപോലെ തന്നെ ഇന്ന് ഞാനും നിങ്ങളുമാകുന്ന ഓരോ വ്യക്തികളുടെയും പ്രവൃത്തിയിലൂടെ മറ്റനേകർ നമ്മുടെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഇടയാകണം. ഒന്ന്. രണ്ട്, നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എന്ത് പ്രതിസന്ധി വന്നാലും എന്ത് സന്തോഷം വന്നാലും ഞാൻ എൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന നിന്നും മാറിപ്പോവാനായിട്ട് എനിക്കിടയാകരുത്. നിന്റെ നാമം എന്നിലൂടെ മഹത്വീകരിക്കപ്പെടണം, ഞാൻ മൂലം മഹത്വീകരിക്കപ്പെടണം. അങ്ങനെ രണ്ട് ഒരു സന്ദേശം അതിനകത്ത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഞാൻ പറഞ്ഞല്ലോ, ഇതിൻ്റെ മുഴുവൻ വ്യാഖ്യാനം സ്വർഗസ്ഥനായ പിതാവ് എന്ന് പറയുന്ന പ്രാർത്ഥനയുടെ മുഴുവൻ വ്യാഖ്യാനത്തിലോട്ട് മുഴുവൻ അർത്ഥതലങ്ങളിലോട്ട് ഇറങ്ങി ചെല്ലുവാനായിട്ട് നമുക്ക് ഒരു സാധാരണ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സാധിക്കുന്ന കാര്യമല്ല ഒന്ന്. രണ്ടാമത്, വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഇത് മുഴുവൻ പറഞ്ഞു തീർക്കുകയും നമുക്ക് ബുദ്ധിമുട്ടായതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില പോയിന്റ്സ് മാത്രമേ ഞാൻ നിങ്ങളുമായിട്ട് ഇവിടെ പങ്കുവെക്കുന്നുള്ളൂ. അപ്പം മഹൂത്തീകരിക്കപ്പെടുന്നത് എന്നിലൂടെ മഹത്വീകരിക്കപ്പെടണം, ഞാൻ മൂലം അനേകരിലൂടെ മഹത്വീകരിക്കപ്പെടണം. അതാണ് രണ്ടാമത്തെ നമ്മളെ വരിയിൽ നമ്മൾ കാണുന്നത്. അതായത് ഒന്നാമത്തെ പെറ്റീഷൻ, ഒന്നാമത്തെ സമർപ്പണം, ഒന്നാമത്തെ അപേക്ഷ അതാണ് നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണം. മൂന്നാമതായിട്ട് നമ്മൾ കാണുന്നത് നിന്റെ രാജ്യം വരണം. ഈ നിന്റെ രാജ്യം വരണം എന്ന് പറയുന്നത് വളരെ ഒരു വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു ഇഷ്യൂ ആണ്. കാരണം ഇന്ന് നമ്മുടെ ഈ ലോകത്തിൽ പല രാജ്യങ്ങളും സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. സാത്താൻ്റെ രാജ്യമുണ്ട് എന്ന് നമ്മൾ ആ ഒരു ക്രിസ്ത്യൻ പെർസ്പെക്റ്റീവിൽ പറയുമ്പോൾ നമുക്ക് പറയാൻ സാധിക്കും. സാത്താൻ്റെ രാജ്യം എന്നൊരു കാര്യം പറയുന്നുണ്ട്. അതുകൂടാതെ ഈ ലോകത്ത് ധനത്തിൻ്റെ ഒരു രാജ്യം സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്, അധികാരങ്ങളുടെ രാജ്യങ്ങൾ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്, കായിക ബലങ്ങളുടെ രാജ്യം സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ പല പല രാജ്യങ്ങൾ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട് ഈ ലോകത്ത്. ഇതിനെയൊക്കെ മാറ്റിയിട്ട് ഇവിടെ ദൈവത്തിൻ്റെ രാജ്യം വരണം. എന്നിലും ഒരു ഇൻഡിവിജ്വലിലും ഇതുപോലെ പലതും സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. ഞാൻ എന്ന വ്യക്തിയിൽ പല രാജ്യങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. എൻ്റെ സ്ഥാനമാനങ്ങൾ എന്ന രാജ്യം എന്നിൽ രാജ്യം സ്ഥാപിച്ചിട്ടുണ്ട്. എൻ്റെ ധനം, എൻ്റെ നേട്ടങ്ങൾ, എൻ്റെ മറ്റ് ഭൗതികമായ പല നേട്ടങ്ങൾ, ഇതൊക്കെ ഞാൻ തന്നെ സൃഷ്ടിച്ചുണ്ടാക്കി വെച്ചിരിക്കുന്ന ചില രാജ്യങ്ങളാണ്. എൻ്റെ അവിടെ പ്രാർത്ഥന ദൈവരാജ്യം വരണം, നിൻ്റെ രാജ്യം വരണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഇന്ന് ഞാനായി ഒരു ഇൻഡിവിജ്വൽ എന്ന നിലയിൽ ഞാൻ സ്ഥാപിച്ചതും ഈ ലോകത്തിൽ പല വ്യക്തികളാലും സ്ഥാപിക്കപ്പെട്ടിരിക്കുന്ന പല രാജ്യങ്ങളും തകിടം മറിക്കപ്പെടും. അവിടെ ഇതിനൊക്കെ ഒരു മാറ്റമുണ്ടാകും. ദൈവരാജ്യം എന്ന ആ ഒരു അവസ്ഥ ഉണ്ടാകുമ്പോൾ, ആ ഒരു തലത്തിൽ നമ്മൾ എത്തിച്ചേരുമ്പോൾ അവിടെ അത് സമാധാനത്തിൻ്റെ രാജ്യമാണ്. അവിടെ യുദ്ധങ്ങളില്ല, കലഹങ്ങളില്ല, ജാതിയെന്നോ മതമെന്നോ പറഞ്ഞ് വ്യത്യാസമില്ല. അവിടെ എൻ്റെ ജാതി, എൻ്റെ മതം, എൻ്റെ വിശ്വാസം, എൻ്റെ കളറ് ഇതൊന്നും അവിടെ ഇല്ല. വ്യത്യാസം അങ്ങനത്തെ പല രാജ്യങ്ങളും അവിടെ തകിടം മറിക്കപ്പെടും. സമ്പത്തിൻ്റെ വേർതിരിവ് അവിടെ ഇല്ലാതായിത്തീരും. ധനവാനെന്നോ ദരിദ്രനെന്നോ ഒരു വ്യത്യാസം അവിടെ മാറ്റപ്പെടും. സ്ത്രീ എന്നോ പുരുഷൻ എന്നുള്ള മാറ്റം പോയിവിടും. ഇങ്ങനെ പല സ്ഥാപിക്കപ്പെട്ടിരിക്കുന്ന പല രാജ്യങ്ങളും മാറ്റപ്പെടും. അതുപോലെ തന്നെ ഞാനെന്ന വ്യക്തിയിലുള്ള എൻ്റെ, ഞാൻ എനിക്ക് വേണ്ടി കരുതി വച്ചിരിക്കുന്ന 100 ഏക്കർ സ്ഥലം, ഇല്ലെങ്കിൽ എൻ്റെ വലിയ വീടുകൾ, എൻ്റെ കാറ്, ഇതൊക്കെ മാറ്റപ്പെടും. കാരണം അവിടെ സമത്വത്തിൻ്റെ ഒരു രാജ്യമാണ്. അവിടെ സ്ത്രീയെന്നോ പുരുഷനെന്നോ ദരിദ്രനെന്നോ ധനവാനെന്നോ ഇല്ലെങ്കിൽ അധികാരമുള്ളവനെന്നോ അധികാരമില്ലാത്തവനെന്നോ യജമാനെന്നോ ദാസനെന്നോ ഒന്നും വ്യത്യാസമില്ലാത്ത ഒരു രാജ്യം, സമാധാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഐക്യത്തിൻ്റെയും ഒരു രാജ്യമാണ് ക്രിസ്തുവിൻ്റെ രാജ്യം. ആ ഒരു രാജ്യം വരണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എത്രമാത്രം അതിൻ്റെ അർത്ഥത്തെ ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്നൊരു വലിയ ചോദ്യം അവിടെ അവശേഷിക്കുന്നുണ്ട്. നമ്മുടെ പ്രാർത്ഥന വെറും ജൽപ്പനങ്ങളായിത്തീരില്ല. നമുക്കറിയാം ഈ മത്തായിയുടെ സുവിശേഷം 6:9 വാക്യത്തിലാണ് ഈ കർത്തൃ പ്രാർത്ഥനയെപ്പറ്റി നമ്മൾ അവിടെ കാണുന്നത്. എന്നാൽ അതിന് തൊട്ട് മുമ്പുള്ള വചനം 7:8 പ്രാർത്ഥനയിൽ നിങ്ങൾ ജാതികളെ പോലെ ജൽപ്പനം ചെയ്യരുത്, അതിഭാഷണത്താൽ ഉത്തരം കിട്ടുമെന്ന് അവർക്ക് തോന്നുന്നത്.
അവരോട് നിങ്ങൾ തുല്യരാകരുത്. നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഇന്നതെന്ന് നിങ്ങൾ യാചിക്കുന്ന മുമ്പ് തന്നെ നിങ്ങളുടെ പിതാവ് അറിയുന്നുവല്ലോ. അപ്പം നമുക്ക് എന്തൊക്കെ ആവശ്യമുണ്ട് എന്നുള്ളത് നമ്മുടെ പിതാവിനെ നമുക്കറിയാം. നമ്മളപ്പം വലിയ ഒത്തിരി കാര്യങ്ങളൊക്കെ ചെയ്ത് ഒത്തിരി പ്രാർത്ഥനകളൊക്കെ നടത്തി പുതിയ പുതിയ കാര്യങ്ങളെ നമ്മുടെ ഇതിനകത്ത് നേടിയെടുക്കാനായിട്ട് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവിടെ കർത്താവിൻ്റെ രാജ്യം വരുമ്പോൾ നമ്മൾ എങ്ങനത്തെ ഈ എനിക്ക് വേണ്ടിയുള്ള നേടിയെടുപ്പിന് അവിടെ വലിയ പ്രസക്തിയൊന്നുമില്ല. അവിടെ സമത്വത്തിൻ്റെ ഒരു രാജ്യം മാത്രമാണ്. അവിടെ എല്ലാവർക്കും തുല്യമായ ഒരു ഇതാണ്. ഇത് അറിഞ്ഞുകൊണ്ടാണോ നമ്മളുടെ പ്രാർത്ഥനകൾ നടത്തുന്നത്? ഈ തുല്യമായ രാജ്യം, എല്ലാവർക്കും ഈക്വലായിട്ടുള്ള ഒരു അവകാശമുള്ള ഒരു രാജ്യം വരണമെന്നുള്ള പ്രാർത്ഥന നമ്മൾ നടത്തുമ്പോൾ ജൽപ്പനങ്ങളായിട്ട് പോകരുത്. ഈ ഒത്തിരി ഉച്ചത്തിൽ പ്രാർത്ഥിക്കുന്ന, അല്ലെ ഒത്തിരി കാര്യങ്ങളൊക്കെ പ്രാർത്ഥിക്കുന്ന ജാതികളുടെ ജൽപ്പനം പോലെ നമ്മുടെ പ്രാർത്ഥനയായി പോകരുത്. നമ്മുടെ പ്രാർത്ഥനകൾ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് ഉള്ള പ്രാർത്ഥനകളായിട്ട് തീരണം എന്ന് കർത്താവ് വളരെ വ്യക്തമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ ആഗ്രഹങ്ങൾ എനിക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പം നിങ്ങളുടെ പ്രാർത്ഥനകൾ ആ ഒരു ലെവലിൽ ആയി ആയതെന്നാണ് ഏറ്റവും നല്ലത്. ഈ അത് കഴിഞ്ഞിട്ടാണ് പറയുന്നത് ഈ വണ്ണം നിങ്ങൾ പ്രാർത്ഥിക്കണം എന്ന് പറയുന്നത്. അപ്പം ഞാൻ പറഞ്ഞ വിഷയത്തിലോട്ട് തിരിച്ചു വരട്ടെ. അപ്പോൾ ഇതിൻ്റെയൊക്കെ അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് സാധിക്കണം. കർത്താവിൻ്റെ രാജ്യം വന്നു കഴിയുമ്പോൾ അവിടെ എൻ്റേത് എന്ന ഒരു ചിന്തയില്ല. അപ്പം രണ്ട് കാര്യങ്ങൾ കഴിഞ്ഞു. സ്വർഗസ്ഥനായ പിതാവ് എന്നുള്ള പ്രാർത്ഥനയോടുകൂടി, ആ ഒരു ഉച്ചാരണത്തോടുകൂടി നമ്മൾ അല്ലെങ്കിൽ ആ ഒരു സംബോധനയോടുകൂടി നമ്മുടെ പ്രാർത്ഥന ആരംഭിക്കുന്നു. അത് കഴിഞ്ഞ് നിൻ്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണം, നിൻ്റെ രാജ്യം വരേണം, അടുത്ത് നിൻ്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകേണമേ. ഇത് വളരെ മുമ്പേ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതും വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു ഒരു ഒരു പ്രാർത്ഥനയാണ്. കാരണം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകേണം. കർത്താവിന് സ്വർഗത്തിൽ കാര്യങ്ങൾ നടത്തുന്നതിന് ഒരു തടസ്സവുമില്ല. അവിടെ കാര്യങ്ങളൊക്കെ കർത്താവ് ഉദ്ദേശിക്കുന്ന പോലെ ഭംഗിയായിട്ട് കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നുണ്ട്, നടക്കുന്നുമുണ്ട്. എന്നാൽ അതേപോലെ തന്നെ ഭൂമിയിലാകണമെന്ന് പറയുമ്പോഴാണ് പ്രശ്നം വരുന്നത്. ഇവിടെ നമ്മുടെ ചില ചിന്താഗതികൾ, നമ്മുടെ ചില ആഗ്രഹങ്ങൾ, നമ്മുടെ നിരന്തരമായ ചില അപേക്ഷകളൊക്കെ പലപ്പോഴും നമ്മൾ ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് ചേർന്ന് നിൽക്കുന്നതല്ല. ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ ചൊല്ലി പോകുന്നുണ്ട് നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണം. കർത്താവിൻ്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമെന്ന് നമ്മൾ പറയുമ്പോൾ കർത്താവിൻ്റെ ഇഷ്ടം ഭൂമിയിൽ നടക്കുവാനായിട്ട് ദൈവം തീരുമാനിച്ചു കഴിഞ്ഞാൽ നമ്മൾ എത്രമാത്രം അനുസരണത്തോടുകൂടെ നമ്മളത് സറണ്ടർ ചെയ്ത് അത് നമ്മുടെ ജീവിതത്തിലോട്ട് സ്വീകരിക്കുന്നുണ്ട്. വലിയൊരു പ്രശ്നമാണ്. കാരണം നമുക്കറിയാം കർത്താവിൻ്റെ അമ്മ പറയുന്നുണ്ട്, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, അവിടുത്തെ ഇഷ്ടം പോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞ് അമ്മ സമർപ്പിച്ചു കൊടുക്കുന്നുണ്ട്. യേശുമ്പരാനെ ചുമ്മാതെ ഇത് പഠിപ്പിച്ചങ്ങ് പോയത് മാത്രമല്ല, യേശുമ്പരാൻ ഈ പഠിപ്പിച്ച പ്രാർത്ഥന കാൽവറിയിൽ അദ്ദേഹം അത് തന്നെ മലമുകളിൽ പ്രാർത്ഥിക്കുമ്പോൾ യേശുമ്പരാൻ ഇത് പറയുന്നുണ്ട്. അതായത് കർത്താവെ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എൻ്റെ നിന്ന് മാറ്റണം, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം നടക്കട്ടെ, സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകട്ടെ എന്ന് നമ്മൾ പറയുമ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടം ഭൂമിയിൽ നടക്കണം എന്ന് പറയുമ്പോൾ എൻ്റെ ചിന്തയ്ക്ക് അവിടെ പ്രസക്തിയില്ല. എൻ്റെ ആഗ്രഹങ്ങളൊക്കെ എനിക്ക് സമർപ്പിക്കാം, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് മാറ്റണം, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല അവിടുത്തെ ഇഷ്ടം നടക്കണം. അപ്പോൾ എൻ്റെ ഇഷ്ടം, ഇപ്പോൾ എനിക്ക് പല കാര്യങ്ങൾ സമർപ്പിക്കാനുണ്ട്. എനിക്ക് നല്ല ജോലി കിട്ടണം, നല്ല വീട് കിട്ടണം, ആരോഗ്യമായിട്ടിരിക്കണം, വിദേശത്ത് പോകണം, മക്കളുണ്ടാകണം, മക്കൾക്ക് ജോലി കിട്ടണം, അവർക്ക് നല്ല ജീവിത പങ്കാളികളെ കിട്ടണം, എനിക്കിങ്ങനെ ഒത്തിരി ആഗ്രഹങ്ങൾ എനിക്ക് സമർപ്പിക്കാനുണ്ട്. ഈ സമർപ്പിക്കുന്നതൊക്കെ കൊള്ളാം. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത വാക്ക് നമ്മൾ പറയുന്നില്ല, എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം നടക്കണമെന്ന് പറയുന്നില്ല, എൻ്റെ ഇഷ്ടം നടക്കണമെന്ന് നമ്മളിങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്, വാശി പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്നിട്ട് അതിൻ്റെ കൂട്ടത്തിൽ നമ്മളിങ്ങനെ പ്രാർത്ഥിക്കുന്നത്, എൻ്റെ സ്വർഗത്തിലെ പോലെ നിൻ്റെ ഇഷ്ടം ഭൂമിയിലുമാകണം. രണ്ടും കൂടെ ചേർന്ന് പോകുന്നില്ല പലപ്പോഴും. അവിടെയാണ് പ്രശ്നം. നമ്മൾ എൻ്റെ ആഗ്രഹങ്ങളെ ഞാൻ സമർപ്പിച്ചിട്ട് അതിൻ്റെ കൂട്ടത്തിൽ പറയാൻ എനിക്ക് സാധിക്കണം, എൻ്റെ ഇഷ്ടമല്ല, എൻ്റെ ആഗ്രഹങ്ങളെ ഞാൻ സമർപ്പിച്ചു, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം നടക്കട്ടെ എന്ന് പറയുവാനായിട്ട് നമുക്ക് സാധിക്കുന്നിടത്താണ് ആ പ്രാർത്ഥന അതിൻ്റെ അർത്ഥതലത്തിൽ പൂർണ്ണമായിട്ട് വിജയിക്കത്തുള്ളൂ. ഇന്ന് എനിക്ക് എൻ്റെ ആഗ്രഹങ്ങൾക്കൊന്നും വിട്ടുവീഴ്ച വരാൻ പറ്റത്തില്ല, ഒരു വിട്ടുവീഴ്ചയില്ല. ഞാൻ ആഗ്രഹിക്കുന്ന പോലൊക്കെ നടക്കണം, ഇല്ലെങ്കിൽ എനിക്കത് നടന്നില്ലെങ്കിൽ ഞാൻ ദൈവത്തോട് പരിഭവം പറയും. അങ്ങനെ വരുമ്പോഴേ നമ്മൾ ഈ നടത്തുന്ന പ്രാർത്ഥന കൊണ്ട് എവിടെയാണ് അതിൻ്റെ അർത്ഥം? സ്വർഗത്തിലെ പോലെ ഭൂമിയിലോ ആവുകയാണെങ്കിൽ സർവ്വതും നമ്മൾ ദൈവത്തിന് വേണ്ടി വിട്ടുകൊടുക്കുവാനായിട്ട് അവൻ്റെ ഇഷ്ടം നടക്കട്ടെ,
എനിക്ക് ഇന്ന ഇന്ന ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്, അത് ഞാൻ സമർപ്പിച്ചു. ഇനി ബാക്കിയൊക്കെ ദൈവത്തിൻ്റെ ഇഷ്ടം പോലെ നടന്നോട്ടെ എന്ന് പറഞ്ഞ് സമർപ്പിച്ചു കൊടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. അതാണ് നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആവണം. ദൈവമാതാവ് അങ്ങനെ പ്രാർത്ഥിച്ച് നമ്മൾ കണ്ടു, അവിടുത്തെ ഇഷ്ടം പോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. യേശു തമ്പുരാൻ മലമുകളിൽ വെച്ച് പ്രാർത്ഥിച്ചു, ഏത് കർത്താവേ എൻ്റെ ഇഷ്ടമല്ല അവിടുത്തെ ഇഷ്ടം നടക്കട്ടെ. ഇത് നമുക്കും ഫോളോ ചെയ്യാൻ സാധിക്കണം. നമ്മുടെ ആവശ്യങ്ങളൊക്കെ സമർപ്പിച്ചതിന് ശേഷം ഇത് കഴിയുമെങ്കിൽ ഇത് എന്നിൽ നിന്ന് മാറ്റി തരണം, അല്ലെങ്കിൽ എൻ്റെ ആഗ്രഹം പോലെ നടത്തി തരണം എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചതിൻ്റെ ശേഷം ഒടുവിൽ നമുക്കിതിങ്ങനെ പറയാൻ സാധിക്കണം, എൻ്റെ ഇഷ്ടമല്ല അവിടുത്തെ ഇഷ്ടം. അത് കഴിഞ്ഞിട്ട് വരുന്ന അടുത്ത ഭാഗ്യം, മൂന്നാമത്തേത് കഴിഞ്ഞു. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവ്, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണം. ഇത് മൂന്ന് കാര്യം ദൈവവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനിയുമാണ് നമ്മുടെ ആവശ്യങ്ങൾ നമ്മൾ അങ്ങോട്ട് പറയാൻ പോകുന്നത്. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഇത് ഒരു ഇച്ചിരി നമ്മളൊന്ന് പഠിക്കേണ്ട ഒരു മേഖലയാണ്. ഈ അപ്പം എന്ന വാക്ക് ഇന്ന് പലപ്പോഴും നമ്മുടെ സുറിയാനി പാരമ്പര്യത്തിലുള്ള സഭകളിൽ പോലും പലപ്പോഴും ചിലരെ ആഹാരമെന്നൊക്കെ ഉപയോഗിച്ച് കാണുന്നുണ്ട്. അതിന് ചില ആളുകളൊക്കെ അതിന് ചില വ്യാഖ്യാനങ്ങളും ഒക്കെ ചമച്ചിട്ടുണ്ട്. പക്ഷേ ഈ നമ്മൾ അത്തറിലെ വ്യാഖ്യാനങ്ങളിലോട്ട് പോകുമ്പോഴേ അതിനകത്ത് അടങ്ങിയിരിക്കുന്ന ചില മർമ്മങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നുണ്ടോ എന്ന് നമ്മളൊന്ന് പരിശോധിക്കണം. നമുക്കറിയാം ഈ ശ്രീനാരായണ ഗുരു അദ്ദേഹത്തിൻ്റെ കാവ്യങ്ങൾക്കൊക്കെ അതിനുശേഷം വേറെ ആളുകൾ വ്യാഖ്യാനങ്ങൾ ചമയ്ക്കുന്നുണ്ട് എന്നറിഞ്ഞു കഴിഞ്ഞപ്പോൾ, അങ്ങനെ വ്യാഖ്യാനം ചമച്ച ഒരാളെ വിളിച്ചിട്ട് അദ്ദേഹത്തോട് ശ്രീനാരായണ ഗുരു പറയുന്നൊരു കാര്യമുണ്ട്, വൈക്കോല് കിട്ടുമ്പോൾ അതിന് കയറ് വേറെ അന്വേഷിച്ച് പോകേണ്ട കാര്യമില്ല എന്ന്. എന്ന് പറയുന്നത് സ്വർഗസ്ഥനായ പിതാവ് എന്ന് പറയുന്ന അതിനകത്ത് തന്നെ അതിൻ്റെ അർത്ഥങ്ങൾ നമുക്ക് കണ്ടെടുക്കുവാനായിട്ട് സാധിക്കും. അതിന് പുതിയ വാക്കുകൾ കൊടുത്തിട്ട് പുതിയ വ്യാഖ്യാനങ്ങൾ ചമയ്ക്കേണ്ട ആവശ്യമില്ല. കാരണം മൂലഭാഷകളിലെല്ലാം അതിന് അപ്പമെന്ന അർത്ഥം വരുന്ന വാക്കുകൾ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ സുറിയാനി ഭാഷയിൽ ഇതിന് ലഹമോ എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം എന്നതിന് സുറിയാനി ഭാഷയിൽ ലഹമോ എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ലഹമോ എന്ന വാക്കിൻ്റെ അർത്ഥം അപ്പം എന്നാണ്, ഫുഡ് എന്നല്ല. ഫുഡിന് മേക്കുൽത്തോ എന്നാണ് അവിടെ പറയുന്നത്. ഇംഗ്ലീഷിൽ അവിടെ ഫുഡ് എന്ന വാക്കല്ല ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിൽ കൊടുത്തിരിക്കുന്നത്, അവിടെ ബ്രെഡ് എന്ന വാക്കാണ് അതിന് അവിടെ കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഹീബ്രു ഭാഷയിലോട്ട് പോയി കഴിഞ്ഞാൽ ലഹം ലഹേം എന്നൊക്കെയാണ് അതിന് അപ്പം എന്നാണ് കൊടുത്തിരിക്കുന്നത്. അല്ലാതെ അവിടെ ഓഹേൽ എന്ന് പറയുന്ന ആഹാരമെന്ന അർത്ഥമായ വാക്കല്ല അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി ഗ്രീക്കിലോട്ട് നമ്മൾ പോയി കഴിഞ്ഞാലും അവിടെ ആർട്ടോൺ എന്ന വാക്കാണ് കൊടുത്തിരിക്കുന്നത്. ഫഗീത്തോ എന്ന് പറയുന്ന ഫുഡ് എന്നർത്ഥം വരുന്ന വാക്കല്ല കൊടുത്തിരിക്കുന്നത്. അങ്ങനെ എല്ലാ മൂലഭാഷകളിലും അപ്പം എന്നർത്ഥം വരുന്ന, ബ്രെഡ് എന്നതിന് തുല്യം ലഹമോ എന്ന് പറയുന്ന വാക്കുകളാണ് മൂലഗ്രന്ഥങ്ങളിലൊക്കെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ സുറിയാനി സഭ പാരമ്പര്യത്തിൽ നമ്മൾ അവിടെ അപ്പമെന്ന് തന്നെ ഉപയോഗിക്കണം. അതിനെ മാറ്റാൻ പാടില്ല. നമ്മുടെ പഴയ തിരുമേനിമാരൊക്കെ, പ്രത്യേകിച്ച് മേപ്രായിലെ കുര്യാക്കോസ് മാർ കൂർലോസ് തിരുമേനി, കാലം ചെയ്ത കുര്യാക്കോസ് മാർ യൂലിയോസ് തിരുമേനി, ഇവരൊക്കെ പല പ്രസംഗങ്ങളിലും അവരെ കൊയറുകാരോടൊക്കെ ഉപദേശിക്കുന്ന കേട്ടിട്ടുള്ളതും പറഞ്ഞു കേട്ടിട്ടുള്ളതായാണ്, നിങ്ങളെ മക്കളെ അപ്പമെന്ന് തന്നെ ഉപയോഗിക്കണം, അവിടെ ആഹാരമെന്ന് മാറ്റി ചേർക്കരുത് എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതിന് രണ്ടർത്ഥമുണ്ട് അതിന് പിന്നിൽ, ഒരു വേദശാസ്ത്രപരമായ ഒരർത്ഥം അതിനുണ്ട്. ഒന്നാമതായിട്ട് ഞാൻ ലോകത്തിലേക്ക് വന്ന ജീവൻ്റെ അപ്പമാണ്, നിത്യജീവൻ്റെ അപ്പമാണ് എന്ന് യേശുമ്പരാൻ പറയുന്നുണ്ട്. ഇവിടെ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം തരണം എന്ന് പറയുമ്പോൾ അവിടെ നമ്മുടെ ഭൗതികമായ ആവശ്യങ്ങളെ നിറവേറ്റുന്ന അപ്പം എന്ന് മാത്രമല്ല അതിനർത്ഥം. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമ്മൾ നിത്യജീവനിലേക്കുള്ള നമ്മുടെ യാത്രയിൽ നമുക്ക് ആവശ്യമുള്ള ജീവൻ്റെ അപ്പം, അത് ക്രിസ്തുവാവുന്ന ജീവൻ്റെ അപ്പം, ആ ഒരർത്ഥം കൂടെ പിതാക്കന്മാർ അതിനെ നൽകുന്നുണ്ട്. ആ ഒരർത്ഥം കൂടി ഇതിൽ അടങ്ങിയിരിക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അവിടെ ആഹാരം എന്നതിന് പകരം അപ്പം എന്ന് തന്നെ ഉപയോഗിക്കണമെന്ന് നമ്മുടെ സഭാപിതാക്കന്മാർ നമ്മളെ പഠിപ്പിക്കുന്നത്. പിന്നെ രണ്ടാമത് അവിടെ അപ്പത്തിന് മാനുഷിക തലത്തിൽ അർത്ഥം വരുമ്പോൾ ദൈനംദിന ജീവിതത്തിലെ ആഹാരം എന്ന് മാത്രമല്ല അതിനൊരർത്ഥമുള്ളത്.
നമുക്കറിയാം ആ കനനയക്കാരിയായ സ്ത്രീ വന്നിട്ട് യേശുദമ്പുരാനോട് പറയുന്നു, എൻ്റെ മകളെ സുഖപ്പെടുത്തണം. അവിടെ രോഗസൗഖ്യത്തെ പറ്റിയാണ് ആ സ്ത്രീ ആവശ്യപ്പെടുന്നത്. എന്നാൽ യേശുദമ്പുരാൻ പറയുന്നത്, മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ട് കൊടുക്കുന്നത് വിഹിതമാണ്. അവിടെ ആ അപ്പം എന്ന് യേശുദമ്പുരാൻ ഉദ്ദേശിക്കുന്നത് അവൾ ചോദിച്ചിരിക്കുന്ന ആ രോഗസൗഖ്യത്തെ തന്നെയാണ്. നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ ആവശ്യങ്ങൾ എന്നുകൂടെ നമുക്കതിനെ ചേർത്ത് വായിക്കുവാനായിട്ട് സാധിക്കണം. അപ്പോൾ സ്പിരിച്വൽ ആത്മീയ തലത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ നിത്യജീവനിലേക്കുള്ള യാത്രയിൽ ജീവന്റെ അപ്പമാവുന്ന ക്രിസ്തു എന്ന ആ അപ്പത്തെ ഞങ്ങൾക്ക് തരണം. രണ്ടാമത്, നമ്മുടെ ഭൗതിക തലത്തിൽ ദൈനംദിന ജീവിതത്തിൽ, അവിടെ ഒരു വാക്ക് വളരെ പ്രസക്തമാണ്, ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇന്ന് ഞങ്ങൾക്ക് തരണം. ആഹാരം എന്നല്ല, അപ്പം ഇന്ന് ഞങ്ങൾക്ക് തരണം. നാളത്തേക്കും മറ്റന്നാളത്തേക്കും അടുത്ത ആഴ്ചത്തേക്കും തരണമെന്ന് അവിടെ പറയുന്നില്ല, ഇന്ന് ഞങ്ങൾക്ക് തരണം. ഇന്നത്തെ എൻ്റെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ്? ഇന്നത്തെ എൻ്റെ ആവശ്യങ്ങൾ ഒരുപക്ഷെ എനിക്ക് നാളെ എൻ്റെ ആവശ്യത്തിന് തലം മാറുവാണ്. ഇന്നെനിക്ക് ചിലപ്പം ഞാൻ വളരെ അത്യാവശ്യമായിട്ട് എനിക്ക് 100 രൂപ വേണം. നാളെ എൻ്റെ കയ്യിൽ 500 രൂപ ഇരുന്നിട്ട് കാര്യമില്ല, ഇന്നെനിക്ക് ആ 100 രൂപ കിട്ടേണ്ട സ്ഥലത്ത് കിട്ടാതെ നാളെ 500 രൂപ എനിക്ക് കിട്ടിയിട്ട് കാര്യമില്ല, ഇന്നത്തെ എൻ്റെ ആവശ്യങ്ങൾ. അപ്പം ഇന്നത്തെ എൻ്റെ ആഹാരം, ഇന്നത്തെ എൻ്റെ ആവശ്യങ്ങൾ, നാളെ പറ്റി ഞാൻ വ്യാകുലപ്പെടേണ്ട കാര്യമില്ല. എൻ്റെ നല്ലവനായ പിതാവിനറിയാം എനിക്ക് എന്തൊക്കെ ആവശ്യമുണ്ട്. അവൻ നാളെ പറ്റി അവൻ എന്നെ കരുതിക്കോളും. ഇന്നത്തെ കാര്യത്തിന് വേണ്ടി ഞാൻ അപേക്ഷിച്ചാൽ മതി. അതുമാത്രമല്ല, നാളെ എനിക്ക് എന്തൊക്കെ ആവശ്യമെന്ന് എനിക്കറിയാൻ പറ്റുമോ? നാളെ ഞാൻ ജീവനോടുണ്ടോ എന്നുള്ളത് പോലും എനിക്കറിയത്തില്ല. മൂഢാ, ഇന്ന് രാത്രിയിൽ ഞാൻ നിന്റെ ആത്മാവിനെ ചോദിച്ചാലോ? അപ്പം നാളത്തെ പറ്റി ഞാൻ വ്യാകുലപ്പെടേണ്ട എന്ന ഒരു വലിയൊരു സന്ദേശമാണ് ഈ പ്രാർത്ഥനയിലൂടെ ഈ നടുക്ക് കിടക്കുന്ന വരിയാണത്. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇന്ന് ഞങ്ങൾക്ക് തരണം. നിത്യജീവൻ്റെ അപ്പം, ദൈനംദിന ജീവിതത്തിൻ്റെ ആവശ്യങ്ങൾ, അത് ഇന്ന് ഞങ്ങൾക്ക് തരണം, നാളത്തേക്കല്ല. നാളത്തേക്കുള്ളത് യഹോവയുടെ കയ്യിലാണ്, അത് നീ ദൈവത്തിൻ്റെ കയ്യിലാണ്. അവനത് കൃത്യമായിട്ട് എൻ്റെ ആവശ്യങ്ങളെ അറിയുന്നവനായ എൻ്റെ നല്ലവനായ അപ്പൻ അതെനിക്ക് ചെയ്തു തന്നുള്ളൂ. അതാണ് ആ വാക്കിൽ അടങ്ങിയിരിക്കുന്ന അതിൻ്റെ സത്യം. അപ്പോൾ ഇത് സുറിയാനി സഭ മക്കളോട് ഒരു കാര്യം ഇവിടെ ചേർത്ത് പറയട്ടെ, അവിടെ ആഹാരമെന്ന പദം ഉപയോഗിക്കുന്നത് തെറ്റ് തന്നെയാണ് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. അതിന് ഇന്ന് പുതിയ ഒത്തിരി വ്യാഖ്യാനങ്ങൾക്ക് നമുക്ക് പല പുസ്തകങ്ങളിലൊക്കെ കണ്ടേക്കാം. ആഹാരം എന്ന് വെച്ചിട്ട് അതിന് പല വ്യാഖ്യാനങ്ങൾ കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ അതിലോട്ട് പോകാതെ ഓർത്തഡോക്സ് സഭാ പാരമ്പര്യത്തിൽ അവിടെ ലഹമോ എന്ന പദം, സുറിയാനി ലഹമോ എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ലഹമോ അപ്പമാണ്, അത് നിത്യജീവൻ്റെ അപ്പമാണ്. അതോടൊപ്പം തന്നെ ദൈനംദിന ജീവിതത്തിൻ്റെ ആവശ്യങ്ങളാവുന്ന അപ്പമാണ്. അപ്പോൾ അത് കഴിഞ്ഞ് നമുക്ക് അടുത്ത ഭാഗത്തിലോട്ട്, സമയം കുറവായതുകൊണ്ട് വേഗം അടുത്ത ഭാഗത്തിലോട്ട് പോകാം. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണം. അത് വലിയൊരു പ്രസക്തിയുള്ള ഒരു കാര്യമാണ്. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൽ ഒരു കാര്യം പറയുന്നുണ്ട്, നിങ്ങൾ അളക്കുന്ന അളവിനാൽ തന്നെ നിങ്ങൾക്കും അളന്നു കിട്ടും. നമ്മൾ എന്താണോ അളന്നു കൊടുക്കുന്നത് അത് തന്നെ നമുക്ക് അളന്നു കിട്ടും. നമ്മൾ ഈ ലോകത്തിൽ നമ്മുടെ സംസൃഷ്ടിയോട് സ്നേഹമാണ് നമ്മൾ അളന്നു കൊടുക്കുന്നതെങ്കിൽ നമുക്ക് തിരിച്ച് സ്നേഹം കിട്ടും. നമ്മൾ അവർക്ക് കൊടുക്കുന്നത് തെറ്റായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ നമുക്ക് കിട്ടാൻ പോകുന്നതും നമുക്കത്ര സന്തോഷം നൽകുന്ന കാര്യങ്ങളായിരിക്കത്തില്ല എന്ന് നാം ഓർത്തിരിക്കണം. ഇവിടെ പറയുന്നു, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണം. അപ്പം നമ്മുടെ കടക്കാരോട് എത്രമാത്രം നമുക്ക് ക്ഷമിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് പ്രസക്തമായ ഒരു കാര്യമാണ്. നമ്മുടെ കടക്കാരോട് നമുക്ക് പൂർണ്ണമായിട്ട് ക്ഷമിക്കാൻ പറ്റിയിട്ടുണ്ടോ? ഇന്ന് ക്രൈസ്തവ സഭകളിൽ തന്നെ ഇതൊരു വലിയ ചോദ്യചിഹ്നമായിട്ട് നിൽക്കുകയാണ്. നമുക്ക് എത്രമാത്രം നമ്മുടെ സഹോദരങ്ങളോട് ക്ഷമിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്? നീ നിൻ്റെ വഴിപാട് അർപ്പിക്കാൻ പോകുമ്പോൾ നിന്റെ സഹോദരന് നിന്നോടുമല്ല വിദ്വേഷമോ അമർഷമോ ഉണ്ടെന്ന് നിനക്ക് ബോധ്യം വന്നാൽ നീ നിൻ്റെ വഴിപാട് വസ്തു അവിടെ വെച്ചിട്ട് പോയി അവനോട് നിരപ്പായിട്ട് വന്നിട്ട് ബലി അർപ്പിക്കണമെന്നാണ് പറയുന്നത്.
അപ്പം എത്രമാത്രം നമുക്ക് നമ്മുടെ സഹോദരങ്ങളോട് ക്ഷമിക്കാൻ സാധിക്കുന്നുണ്ടോ, അതൊരു വലിയ ചിന്തയാണ്. അത് സാധിക്കാതെ, അതിന് പറ്റാതെ നമ്മൾ ഈ പ്രാർത്ഥന രാവിലെയും വൈകിട്ടും ഉച്ചയ്ക്കും എല്ലാ യാമങ്ങളിലും എല്ലാ കൂദാശകളിലും ഒക്കെ ചൊല്ലുന്നത് കൊണ്ട് എത്രമാത്രം അർത്ഥമുണ്ട്, അല്ല എത്രമാത്രം അത് പ്രയോജനം ചെയ്യുമെന്ന് നാം ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അവിടെ പൂർണ്ണമായിട്ട് നമുക്ക് അനുഗ്രഹം ലഭിക്കണമെങ്കിൽ, ഈ പ്രാർത്ഥന നമുക്ക് അനുഗ്രഹം ലഭിക്കണമെങ്കിൽ, നമ്മുടെ കടങ്ങളും പാപങ്ങളും നമ്മളോട് ദൈവം ക്ഷമിക്കണമെങ്കിൽ നമ്മുടെ കടക്കാരോട് നമ്മൾ ക്ഷമിക്കണം. നമ്മൾ അങ്ങനെ പറയുന്നത് ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഇത് പറയുമ്പോൾ നമ്മളൊന്ന് സ്വയം ചോദിക്കണം, ഞാൻ ക്ഷമിച്ചിട്ടുണ്ടോ എൻ്റെ സഹോദരനോട്, എനിക്ക് ക്ഷമിക്കാൻ സാധിച്ചിട്ടുണ്ടോ, ഇല്ലെങ്കിൽ എൻ്റെ സമസൃഷ്ടിയോട് എനിക്ക് ക്ഷമിക്കാൻ സാധിച്ചിട്ടുണ്ടോ, എന്നോട് അന്യായം ചെയ്ത ഒരുത്തനോട്, എന്നോട് ദ്രോഹം പ്രവർത്തിച്ച ഒരുത്തനോട് എനിക്ക് ക്ഷമിക്കാൻ സാധിച്ചിട്ടുണ്ടോ. പലപ്പോഴും ഞങ്ങൾ കുമ്പസാരിപ്പിക്കുന്ന അച്ഛന്മാരുടെ അടുത്തൊക്കെ കുമ്പസാരത്തിന് വരുന്ന പല ആളുകളും പറഞ്ഞു കേട്ടിട്ടുള്ളൊരു കാര്യമാണ്, ക്ഷമിക്കാൻ സാധിക്കുന്നില്ല. അത് നമ്മൾ ഓർക്കണം, നമ്മളിൽ സാത്താൻ അടിച്ചു വെച്ചിരിക്കുന്ന ഒരു വലിയ ഒരു ഒരു അവൻ്റെ ഒരു ആയുധമാണിത്, നമുക്ക് ക്ഷമിക്കാൻ സാധിക്കാത്തത്. ക്ഷമിക്കാൻ സാധിച്ചില്ലെങ്കിൽ, നമ്മുടെ സഹസൃഷ്ടിയോട് നമുക്ക് ക്ഷമ കാണിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ദൈവം നമ്മളോട് ക്ഷമിക്കണം എന്ന് പറയുന്നതിനകത്ത് എന്താണ് അർത്ഥമുള്ളത്? നമ്മൾ ആ പ്രാർത്ഥനയിൽ പറയുന്നത് ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളോട് ക്ഷമിക്കണം. അപ്പം നമ്മൾ ക്ഷമിച്ചാൽ നമ്മളോട് ക്ഷമിക്കപ്പെടും. നമുക്ക് നമ്മുടെ കൃത്യമായിട്ട് ദൈനംദിന ജീവിതത്തിലെ ഓരോ കുറ്റങ്ങളും പിറക്കി പിറക്കി ദൈവം ഒന്ന് എടുക്കാൻ തുടങ്ങിയാൽ എന്തോരം പ്രശ്നങ്ങളിലാണ് നമ്മൾ പൊക്കൊണ്ടിരിക്കുന്നത്, എന്തോരം കുറ്റങ്ങളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അവിടെ നമ്മളോട് ദൈവം ക്ഷമിക്കണമെങ്കിൽ, 10,000 താലന്ത് കടപ്പെട്ടവനോട് അവിടെ യജമാനൻ ക്ഷമിച്ചു, പക്ഷെ അവൻ ഇപ്പുറത്തോട്ട് വന്നിട്ട് അവനോട് 100 കടപ്പെട്ടവൻ്റെ കഴുത്തിന് ഞെക്കി പിടിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഇന്ന് നമ്മുടെ വലിയ പാപങ്ങൾ ഇപ്പുറത്ത് ദൈവം നമ്മളോട് ക്ഷമിക്കണമോ നമ്മൾ അപേക്ഷിക്കുമ്പോൾ നമ്മളോട് ചെറിയ ചെറിയ വീഴ്ചകൾ ചെയ്യുന്നവരോട് ക്ഷമിക്കാൻ പറ്റാതെ നമ്മൾ ഇരിക്കുകയാണ്. അപ്പോൾ ഇത് രണ്ടും ഒരു ചേർന്ന് പോകാത്ത കാര്യങ്ങളാണ്. നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ പ്രവൃത്തിയും അതൊരിക്കലും ചേർന്ന് പോകുന്നില്ല. അത് ചേർന്ന് പോകണമെങ്കിൽ നമുക്ക് നമ്മുടെ സഹോദരനോട് സമസൃഷ്ടിയോട് ക്ഷമിക്കുവാനായിട്ട് നമുക്ക് സാധിക്കാം. അവൻ ചിലപ്പോൾ നമ്മളോട് ചെയ്തേക്കുന്ന വലിയ അന്യായങ്ങളൊക്കെ ആയിരിക്കണം, വലിയ ദോഷങ്ങളായിരിക്കും ചെയ്തേക്കും. നമുക്കറിയാമല്ലോ, കർത്താവ് ഞാൻ മുമ്പേ പറഞ്ഞു, കർത്താവ് പ്രാർത്ഥന പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ചുമ്മാ പോയതല്ല. ഇവിടെ ഉടനീളം ക്രിസ്തുവിനെ നമ്മൾ കാണുന്നുണ്ട്. എവിടെയാണ് ക്രിസ്തു? ഇത് പഠിപ്പിച്ചു കഴിഞ്ഞിട്ട് കാൽവറിയിൽ വെച്ച് പ്രാർത്ഥിക്കുന്നു, കർത്താവ് ഇവർ ചെയ്യുന്ന എന്തെന്നറിയായേ ഇവരോട് ക്ഷമിക്കണമേ. അപ്പം ഇത് തന്നെയാണ് ഏറ്റവും വലിയ മാതൃക, നമുക്ക് നമ്മുടെ കടക്കാരോട് ക്ഷമിക്കുവാനായിട്ട് സാധിക്കണം. നമുക്ക് അടുത്ത ഭാഗത്തോട്ട് പോകേണ്ടിയിരിക്കുന്നു. ഞങ്ങളുടെ കടക്കാരങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണം. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, പിന്നെയോ ദുഷ്ടനിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണം. ഈ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത് എന്ന് പറയുമ്പോൾ, നമ്മുടെ ജീവിതത്തിലൊക്കെ പലതരം പ്രലോഭനങ്ങളും പരീക്ഷകളും കടന്നു വരും. ഇതിനെ നമുക്ക് അതിജീവിക്കാൻ സാധിക്കുമ്പോൾ അവിടെ ഒരു ദൈവിക തലമുണ്ട്, നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ, ഏദൻ തോട്ടത്തിൽ വെച്ച് ആ പഴം പറിക്കരുത് എന്ന് ദൈവം ആദാമിനോട് പറഞ്ഞു. അവന് വിവേചന ബുദ്ധി ദൈവം കൊടുത്തു, നിനക്ക് പറിക്കാം പറിക്കാതിരിക്കാം, എന്നാൽ നിന്നെ സൃഷ്ടിച്ചവനായ ഞാൻ ആഗ്രഹിക്കുന്നത് നീ അത് പറിക്കരുത് എന്നാണ്. ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് ദൈവം പോയി, അവൻ്റെ അടുത്ത് സാത്താൻ വന്ന് അവനെ പ്രലോഭിപ്പിച്ചു, ഇവൻ്റെ മുമ്പിൽ ഈ പരീക്ഷ വെച്ചു കൊടുത്തു. അവിടെ അവന് അവൻ്റെ വിവേചന ബുദ്ധി ഏത് രീതിയിൽ ഈ വഴി തിരഞ്ഞെടുക്കാം, ഈ വഴി തിരഞ്ഞെടുക്കാം. നമ്മുടെ ദൈവത്തിലോട്ടുള്ള വഴി പലപ്പോഴും ഇടുങ്ങിയതും മുള്ളു നിറഞ്ഞതും കല്ല് നിറഞ്ഞതും പ്രയാസമുള്ളതുമാണ്. നമ്മളുടെ ചില ഇഷ്ടങ്ങളൊന്നും അവിടെ എപ്പോഴും നടന്നെന്ന് വരത്തില്ല. ഇത് കഴിച്ചാൽ നീ ദൈവത്തെ പോലെയാവും, ഇത് കഴിക്കാതിരുന്നാൽ ദൈവത്തെ പോലെ ആകത്തില്ല. ദൈവത്തെ പോലെ ആകാതിരിക്കുക എന്ന് പറഞ്ഞാൽ അത്ര സുഖമുള്ള കാര്യമല്ല, ദൈവത്തെ പോലെ ആയാൽ വലിയ ശ്രേഷ്ഠമായ കാര്യമല്ലേ. അപ്പം സന്തോഷത്തിൻ്റെ മാർഗം, വലിയ വിശാലമായ കാര്യമാണ് അവൻ തിരഞ്ഞെടുത്തത്. അത് അവൻ്റെ വിവേചന ബുദ്ധിയിൽ അവൻ തിരഞ്ഞെടുത്തതാണ്. യേശുതമ്പുരാൻ ഇതേപോലെ തന്നെ ഒരു പ്രലോഭനം വരുന്നുണ്ട്. നമുക്കറിയാം, ആ മരുഭൂമിയിൽ വെച്ച് നീ എന്നെ വീണ് നമസ്കരിക്കാൻ പറയുന്നുണ്ട്, ഈ കല്ല് അപ്പമായി തീരാൻ പറയുന്നുണ്ട്, നീ താഴോട്ട് ചാടിക്കും, നിന്റെ കാല് കല്ലിൽ തട്ടാതിരിക്കും, ഇങ്ങനെയൊക്കെ പല പ്രലോഭനങ്ങൾ വരുന്നുണ്ട്. അവിടെ യേശുതമ്പുരാൻ തൻ്റെ വിവേചന ബുദ്ധി ഉപയോഗിച്ചു, അവൻ വചനത്തിലൂടെ ആ സാത്താനെ ജയിച്ചു, വചനത്തിൻ്റെ ശക്തിയിലൂടെ ആ സാത്താൻ്റെ പ്രലോഭനത്തെ അവൻ ജയിച്ചു.
ജയിച്ചു കഴിഞ്ഞപ്പോൾ അടുത്ത് സംഭവിച്ചെന്താണ്? മാലാഖമാർ അവൻ്റെ ചുറ്റും വന്നുകൂടി. അപ്പം ഇന്ന് നമ്മുടെ പരീക്ഷകളിലേക്ക് നമ്മൾ പ്രവേശിപ്പിക്കരുത് എന്ന് പറയുമ്പോൾ നമ്മുടെ മുമ്പിൽ വരുന്ന പ്രലോഭനങ്ങളെ നമ്മൾ എപ്രകാരം നമ്മൾ നേരിടുന്നു എന്നുള്ളതുകൂടെ അതിനകത്തൊരു ഘടകമാണ്. ഒരു പരീക്ഷയും വരാതിരിക്കുന്നതല്ല ക്രിസ്തീയ ജീവിതം. അവിടെ ക്രൈസ്തവ ജീവിതത്തിൽ ഇത്തരത്തിലെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും സാത്താൻ കൊണ്ടിടും, നമ്മുടെ മുമ്പിൽ കൊണ്ടിടും. നമ്മൾ ക്രിസ്തുവിൻ്റെ മാർഗത്തിൽ കൂടെ പോവുകയാണെങ്കിൽ ഇത്തരത്തിലെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും വരും. സഹോദരന്മാരുടെയും പരിശുദ്ധന്മാരുടെയും ഒക്കെ ജീവിതത്തിൽ ഈ പരീക്ഷകൾ വന്നതാണ്. ഈ പരീക്ഷകളെ അതിജീവിക്കാൻ അവരുടെ വിവേചന ബുദ്ധി കൊണ്ട് അവർ തീരുമാനിക്കുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ ശക്തി വരും. മനസ്സിലായോ? അത് ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആണ്. നമുക്കത് വളരെ നിസ്സാരമായിട്ട് നമ്മൾ അതിനെ മനസ്സിലാക്കി കളഞ്ഞേക്കാമെന്ന് വിചാരിച്ചാൽ നടക്കത്തില്ല. ആ പരീക്ഷയിൽ നിന്നുള്ള രക്ഷപ്പെടലിൽ നമ്മുടെ റോള് കൃത്യമായിട്ട് അവിടെ ഉണ്ട്. ദൈവം നമ്മുടെ ചുറ്റുപാടുമുണ്ട്, തൻ്റെ മലാഹമാരോട് കാവലുമായിട്ട് നമ്മുടെ ചുറ്റുപാടുമുണ്ട്. നമ്മൾ അതിനുവേണ്ടി എനിക്കൊന്ന് രക്ഷപ്പെടണമെന്ന് ഞാൻ ആഗ്രഹിക്കണ്ടേ? നന്നായി വരണമെന്ന് എനിക്കൊരാഗ്രഹം ഉണ്ടെങ്കിൽ ബാക്കി ദൈവം സപ്പോർട്ട് ചെയ്തോളൂ, എനിക്കാഗ്രഹമില്ലെങ്കിലും. അപ്പം ഈ പരീക്ഷയിൽ നിന്ന് രക്ഷപ്പെടണമെന്നുള്ള എൻ്റെ ഭാഗം, എൻ്റെ ആഗ്രഹം എനിക്ക് കൃത്യമായിട്ട് പുലർത്താൻ സാധിച്ചാൽ ദൈവം ആ രക്ഷ എനിക്ക് കൊണ്ടുതരും, ബാക്കി സപ്പോർട്ട് അവൻ തന്നോളൂ. നമുക്ക് അറിയാം, നമ്മളിപ്പോൾ ഒരു തൂണ് നാട്ടും. ഈ തൂണ് നാട്ടുമ്പം ഒരു കുഴിയെടുത്തു, നമ്മളൊരു തൂണ് വെച്ചു, മണ്ണിട്ടു, അത് കഴിഞ്ഞിട്ട് നമ്മളൊന്ന് കുലുക്കി നോക്കും. ആ കുലുക്കി നോക്കുന്നത് എന്തിനു വേണ്ടിയാണ്? നമ്മൾ ആ വെച്ച തൂണ് കൃത്യമായിട്ട് ഉറച്ചിട്ടുണ്ടോ? അത് അതിൻ്റെ ആ ബലം അതിന് ലഭിച്ചിട്ടുണ്ടോ? നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ ആ ബലം ആ തൂണ് ലഭിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ നാട്ടി നോക്കുന്നത്? അത് പറിച്ചെടുക്കാൻ വേണ്ടി ആട്ടുന്നതല്ല, ആ ബലമുണ്ടോ എന്നറിയാം. ഇല്ലെങ്കിലോ കുറച്ചുകൂടെ മണ്ണിട്ട് ഫില്ല് ചെയ്ത് ഉറപ്പിക്കുക, അതിനെ പൂർണ്ണ ബലത്തിലെത്തിച്ചാൽ. ഇതുപോലെ തന്നെയാണ് നമുക്ക് ചില പരീക്ഷകൾ ദൈവം അനുവദിച്ചു കൊടുക്കും. സാത്താന് ഇയ്യോബിൻ്റെ ജീവിതത്തിൽ ദൈവം അനുവദിച്ചു കൊടുത്തു. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചില പരീക്ഷകൾ ദൈവം അനുവദിച്ചു കൊടുക്കും. ഈ അനുവദിച്ചു കൊടുക്കുന്ന നമ്മുടെ വിശ്വാസത ഒന്ന് കുലുക്കി നോക്കുവാണ്. അവിടെ നമ്മൾ സ്ട്രോങ് അല്ലെങ്കിൽ നമ്മളെ ഇച്ചിരൂടെ മണ്ണിട്ട് ഉറപ്പിക്കാൻ വേണ്ടി മാത്രമാണ്, നമ്മുടെ വിശ്വാസത്തിൽ അവിടെ നമ്മളെ ഒന്ന് ഉറപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യമാണ്. നമുക്കവിടെ ഉറച്ച് നമ്മൾ ദൈവത്തിൻ്റെ കൂടെ നിന്നാൽ നമ്മുടെ വിവേചന ബുദ്ധി ദൈവിക കൽപ്പനകൾക്കനുസരണമായിട്ട് ഞാൻ പോകത്തുള്ളൂ എന്നുള്ള തീരുമാനം നമ്മൾ എടുക്കുമ്പോൾ, ആ ഗുണവും ദോഷവും വന്ന രണ്ട് വഴികൾ നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ, ഞാൻ ഗുണത്തിൻ്റെ കൂടെയുള്ള ആ വഴിയിലൂടെ പോകത്തുള്ളൂ എന്നുള്ള തീരുമാനം ഞാൻ എടുത്തു കഴിഞ്ഞാൽ ബാക്കി സപ്പോർട്ട് മുഴുവനും ദൈവം തരും. അത് കഴിഞ്ഞാൽ പരീക്ഷയിൽ ഞങ്ങളെ പ്രവേശിക്കരുത്, പിന്നെയോ ദുഷ്ടനിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചോളണമേ. ആ തീരുമാനം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ദുഷ്ടനിൽ നിന്ന് ദൈവം നമ്മളെ രക്ഷിക്കും. ആ തീരുമാനം എടുക്കേണ്ടത് നമ്മുടെയാണ്. തീരുമാനമെടുത്താൽ ദുഷ്ടനിൽ നിന്ന് അവൻ നമ്മളെ സംരക്ഷിക്കും. പലപ്പോഴും മഹാമനസ്കനായ ദൈവം, മഹാകാരുണ്യവാനായ ദൈവം നമ്മളെ അതിരുകവിഞ്ഞ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോഴും നമ്മൾ വീണ്ടും വീണ്ടും നമ്മുടെ ധാർഷ്ട്യം കൊണ്ടും നമ്മുടെ അഹങ്കാരം കൊണ്ടും ഞാനെന്ന ഭാവം കൊണ്ടും നമ്മുടെ ജഡീകമായ മോഹങ്ങൾ കൊണ്ടും ഒക്കെ നമ്മൾ വീണ്ടും വീണ്ടും പാപത്തിലോട്ട് പോകുമ്പോൾ ദൈവം നമ്മളെ ഒത്തിരി പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ ഓർത്തോണം, അവിടെ നമ്മുടെ ഒരു തീരുമാനം വളരെ നിർണായകമാണ് നമ്മുടെ നിത്യരക്ഷയിൽ എന്ന ഒരു കാര്യം നമ്മൾ മറന്നു പോകരുത്. പിന്നെ അവസാനിപ്പിക്കുന്നത്, അത് നമ്മുടെ ഈ സുവിശേഷങ്ങളിൽ നമ്മൾ കാണുന്നില്ല, അതൊരു ചേർപ്പാണ്. പിതാക്കന്മാർ അതിനകത്ത് കൂട്ടിച്ചേർത്തതാണ്, പിൽക്കാലത്ത് അത് അഡീഷണലായിട്ട് ചേർത്തതാണ്. ഇംഗ്ലീഷ് വേർഷനിലൊന്നും നമുക്കത് കാണുവാനായിട്ട് സാധിക്കും. മലയാള വേർഷനിലെ ചില പുസ്തകങ്ങളിലൊക്കെ അഡീഷണലായിട്ടുള്ള ചേർപ്പ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്നാൽ കിങ് ജെയിംസ് വേർഷനും അതുപോലെയുള്ള ചില പുസ്തകങ്ങളിലൊക്കെ ചില തർജ്ജിമകളിലൊക്കെ നമുക്ക് അവസാനത്തെ ഇനി പറയുന്ന ആ ഭാഗം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് പിൽക്കാലത്ത് ചേർത്തതാണ് എന്നും പറയപ്പെടുന്നുണ്ട്. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു, അമീൻ. അവിടെ ഒരു സ്തുതിയുണ്ട്, ഒരു പ്രൈസ്. നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ ഗ്ലോറിഫൈ ചെയ്തു, അത് കഴിഞ്ഞിട്ട് നമ്മുടെ പെറ്റീഷൻ സബ്മിറ്റ് ചെയ്തു, അത് കഴിഞ്ഞ് ദൈവത്തെ പ്രൈസ് ചെയ്തുകൊണ്ട് നമ്മൾ നമ്മുടെ വാക്കുകളെ ആ പ്രാർത്ഥനയെ അവസാനിപ്പിക്കുന്നു. അപ്പം ആദ്യം നമ്മൾ ദൈവത്തെ സ്തുതിച്ചു. ആദ്യം സുഹൃസ്നേഹികളാവേ, എൻ്റെ വിവാഹം പരിശുദ്ധമാക്കപ്പെടണം, എൻ്റെ രാജ്യം വരണമേ, എൻ്റെ വിഷ്ണു സഹോദരെ പോലെ ഭൂമിയിൽ ആണമേ എന്ന് പറഞ്ഞ് ദൈവത്തെ നമ്മൾ മഹത്വപ്പെടുത്തി. പിന്നെ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം തരണമേ, ഞങ്ങളുടെ ഇടക്കാരനെ ക്ഷമിച്ചു പോലെ ഞങ്ങളുടെ ഇടകം പാവളെ ക്ഷമിക്കണേ, പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, ദുഷ്ടനെ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണം. ഇത്രയും നമ്മുടെ അപേക്ഷകൾ സമർപ്പിച്ചു. വീണ്ടും അവസാനിപ്പിക്കുമ്പോൾ വീണ്ടും ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു, ആമേൻ. അവിടെ ദൈവത്തിന് സ്തുതിയും സ്തോത്രവും സമർപ്പിച്ചുകൊണ്ട് ഇടപെടാതെ മാലാഹമാർ സ്തുതിക്കുന്നത് പോലെ ഞങ്ങൾ നിന്നെ മഹത്വപ്പെടുത്തുന്നു. അപ്പോൾ ദൈവത്തെ നമ്മൾ മഹത്വപ്പെടുത്തിക്കൊണ്ട് ആ പ്രാർത്ഥന അവസാനിപ്പിക്കുന്നു. നമുക്കറിയാം സുറിയാനി സഭയുടെ പ്രാർത്ഥനകൾ ആരാധനകൾ നിങ്ങൾ എടുത്തു നോക്കിയാൽ ഏത് പ്രാർത്ഥനയിലുണ്ട്
ദൈവത്തെ സ്തുതിക്കാതെ ദൈവത്തെ മഹത്വപ്പെടുത്താതെ സ്തുതിയും സ്തോത്രവും സമർപ്പിക്കാതെ അവസാനിക്കുന്ന ഒരു പ്രാർത്ഥന നമുക്കുണ്ടോ? നിങ്ങൾക്കറിയാം, കുർബാനയിലാണെങ്കിൽ പോലും ഏത് പ്രാർത്ഥന അവസാനിപ്പിക്കുമ്പോൾ ഒടുവിൽ പുരോഹിതൻ ചൊല്ലുന്നത് എന്താണ്? ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. അല്ലേ? അപ്പൊ ഇന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം അവിടെ ദൈവത്തിന് സ്തുതിയും സ്തോത്രവും സമർപ്പിച്ചുകൊണ്ടാണ്. പല നവീനക്കാരായ ആളുകൾ പറയുന്ന ഒരു കാര്യമാണ്, സുറിയാനി സഭയിൽ ഹാലലൂയ ഇല്ല, സ്തുതി ഇല്ല, സ്തോത്രമില്ല. അവർക്ക് നമ്മുടെ കാര്യങ്ങളെ പറ്റി കൃത്യമായിട്ട് അറിയാത്തതുകൊണ്ടാണ്. നമ്മളെ മുമ്പേ ഞാൻ മുമ്പേ വായിച്ച് കേൾപ്പിച്ച പോലെ ജാതികൾ ജൽപ്പനം ചെയ്യുന്ന പോലെ നമ്മളങ്ങനെ ജൽപ്പനം ചെയ്യുന്നില്ല. നമുക്കൊരു ഓർഡറുണ്ട്. ക്രിസ്തു ഇവിടെ കാണിച്ചതുപോലെ ഒരു ഓർഡർ പ്രെയറാണ് സുറിയാനി സഭയുടെ പ്രാർത്ഥനകൾ. ആ ഓർഡറിൽ കൃത്യമായ ഇടവേളകളിൽ കൃത്യമായിട്ട് ഓരോ പ്രാർത്ഥനകൾ അവസാനിക്കുമ്പോൾ ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധ റൂഹായ്ക്കും സ്തുതിയും സ്തോത്രം സമർപ്പിക്കുന്നു എന്ന ആ സ്തുതി സ്തോത്ര സമർപ്പണം സമർപ്പിച്ചുകൊണ്ടാണ് നമ്മൾ അവസാനിപ്പിക്കുന്നത്. ഇവിടെ ആ പ്രാർത്ഥന അവസാനിപ്പിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും നിനക്കുള്ളതാണ്. ഈ രാജ്യവും ശക്തിയും മഹത്വവും ഇത് ആർക്കുള്ളതാണ്? ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മനുഷ്യതലത്തിൽ നമ്മളൊന്ന് ചിന്തിച്ചാൽ രാജ്യം ആരുടേതാണ്? രാജാവിൻ്റെ. ശക്തി ആരുടെയാണ്? അത് രാജാവിൻ്റെയാണ്. മഹത്വം ജനങ്ങൾ മുഴുവൻ പ്രജകൾ മുഴുവൻ മഹത്വം പാടുന്ന ആർക്കാണ്? രാജാവിനാണ്. അപ്പോൾ ഇവിടെ ആ രാജാവായിട്ടാണ് നമ്മൾ പറഞ്ഞവനെ അവസാനിപ്പിക്കുന്നത്. പിതാവാം ദൈവം എന്ന സംബോധനയോടുകൂടി, ഞങ്ങളുടെ പിതാവേ എന്ന് പറഞ്ഞ് സംബോധന ചെയ്ത് ലോകൈക രാജാവ്, സകല മഹത്വങ്ങളുടെയും സകല ശക്തികളുടെയും സകല രാജ്യങ്ങളുടെയും അധിപനായ ദൈവത്തിനെ സ്തുതിച്ചുകൊണ്ട്, അപ്പം പിതാവിൽ തുടങ്ങി രാജാവിൽ അവസാനിപ്പിക്കുന്ന മഹത്തായ ഒരു പ്രാർത്ഥന. അത് കഴിഞ്ഞൊരു ആമീൻ എന്ന് പറയുന്നൊരു പദമുണ്ട്. സത്യം വിശ്വസിക്കുന്നു. അതുമാത്രം, ഇത് മാത്രമേ ഞങ്ങൾ വിശ്വസിക്കുന്നു, ഇത് സത്യമാണ്. ഇനി ഇത് കൂടാതെ ഇതിന് വേറൊരു അർത്ഥം കൂടെ നമുക്ക് ആമീനിന് കൊടുക്കാൻ സാധിക്കും. നമ്മൾ കൊടുക്കുന്നതല്ല, വേദപുസ്തകം കൊടുക്കുന്നുണ്ട്. നമ്മൾ വെളിപാട് പുസ്തകം സാധാരണ നമ്മുടെ സുറിയാനി സഭായുടെ പഠിപ്പിക്കലൻസ് ഓർത്തഡോക്സ് പാരമ്പര്യങ്ങളിൽ വെളിപാട് പുസ്തകം വ്യാഖ്യാനിക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഞാനതിനെ വ്യാഖ്യാനിക്കാനായിട്ടൊന്നും പോകുന്നില്ല. പക്ഷേ അവിടുത്തെ ഒരു വാക്ക് മാത്രം ഒന്ന് കോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. വെളിപാട് പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യം അവിടെ ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്, ആമീൻ എന്ന് പേരുള്ളവൻ അരുളി ചെയ്യുന്നത്. ആമീൻ എന്നുള്ളവൻ അരുളി ചെയ്യുന്നത്. ആമീൻ എന്നുള്ളവൻ അത് ക്രിസ്തുവാണ്. അപ്പം നമ്മൾ ഈ പ്രാർത്ഥന തുടങ്ങുമ്പോൾ മുതൽ അവസാനം വരെ, ഞാൻ മുമ്പേ പറഞ്ഞൊരു കാര്യം ഇപ്പം അവസാനത്തിൽ കൊണ്ടുവന്ന് നിർത്തുമ്പോൾ അതോടെ ചേർത്ത് പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ഈ പ്രാർത്ഥനയിൽ ക്രിസ്തു ഇല്ല എന്ന് പറയുന്ന ആളുകൾ മനസ്സിലാക്കണം, പിതാവാം ദൈവവും ഞാനും ഒന്നാണ്. അവിടെ ക്രിസ്തുവിനെ കാണുന്നുണ്ട്. പരിശുദ്ധമാക്കപ്പെടേണ്ട നാമം അതാരുടെയാണ്? ക്രിസ്തുവിൻ്റെ നാമമാണ്. അവൻ്റെ നാമമാണ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ എന്ന് ദൈവത്തെ മൗത്തപ്പെടുന്നതല്ല. പരിശുദ്ധമാക്കപ്പെടേണ്ട നാമം ക്രിസ്തുവിൻ്റെ നാമമാണ്. രാജ്യം വരേണ്ടത് ക്രിസ്തുവിൻ്റെ രാജ്യമാണ് വരേണ്ടത്. ക്രിസ്തു ഈ ഉപദേശങ്ങൾ തൻ്റെ ജീവിതത്തിൽ ഉടനീളം പ്രാവർത്തിയമാക്കി അവന് പഠിപ്പിച്ചു കൊടുത്ത ഈ പ്രാർത്ഥന അവരുടെ ജീവിതത്തിൽ അവനും പഠിപ്പിച്ചു. രാജ്യവും ശക്തിയും മഹത്വവും ഉള്ളത് ആർക്കാണ്? അത് ക്രിസ്തുവിനാണ്. ക്രിസ്തു എന്ന രാജാവിനാണ്, നിത്യരാജാവിനാണ്. ആ അവൻ്റെ നാമം, ഏത് നാമമാണ് വെളിപ്പെടേണ്ടത്? ക്രിസ്തുവിൻ്റെ നാമം. അപ്പം ഈ പ്രാർത്ഥന ഉടനീളം നമുക്ക് ക്രിസ്തുവിനെ കാണുവാനും സാധിക്കും. അപ്പം പിതാവാം ദൈവത്തോടും പരിശുദ്ധ റൂഹായോടും പുത്രൻ തമ്പുരാനോടും എല്ലാം ചേർന്ന് എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു പ്രാർത്ഥന, വളരെ അർത്ഥവത്തായ ഒരു പ്രാർത്ഥന, പരിശുദ്ധാത്മാവിന് നിറവുള്ളൊരു പ്രാർത്ഥന, പിതാവാം ദൈവത്തോട് സംബോധന ചെയ്യുന്ന പ്രാർത്ഥന, പുത്രൻ തമ്പുരാൻ പഠിപ്പിച്ച പ്രാർത്ഥന, പിതാവിൽ നിന്നും പുത്രൻ നിന്നും വേർതിരിക്കപ്പെട്ട് പോകാതെ സർവവും അതിനകത്ത് സമ്മേളിക്കുന്ന ഒരു പ്രാർത്ഥന, ദൈവത്തോടുള്ള അപേക്ഷ, ദൈവത്തിൻ്റെ സ്തുതി, നമ്മുടെ ദൈനംദിന ജീവിതങ്ങളുടെ ആവശ്യങ്ങളുടെ സമർപ്പണം, അങ്ങനെ എല്ലാം ഉൾക്കൊള്ളിരിക്കുന്ന ഏറ്റവും മാതൃകാപരമായ പ്രാർത്ഥന. സുറിയാനി സഭയിലെ എല്ലാ ആരാധനകളിലും കൂദാശകളിലും ഉൾക്കൊള്ളുന്ന പ്രാർത്ഥന, അങ്ങനെ എല്ലാ തരത്തിലും ചിന്തിച്ചാൽ ഏറ്റവും ശ്രേഷ്ഠമായ പ്രാർത്ഥന, സർവോപരി ദൈവം പഠിപ്പിച്ച. യേശു എന്ന് പറഞ്ഞാൽ ആരാണ്? ദൈവമാണ്. അല്ലേ? നമ്മളെ യഹൂദന്മാരെ പോലെ അവൻ ക്രിസ്തു യേശു എന്ന് മാത്രമാണോ പറയുന്നത്? യോസേപ്പിൻ്റെ പുത്രൻ എന്നാണോ പറയുന്നത്? അല്ല, അവൻ ദൈവമാണ്. നമ്മുടെ സഭയുടെ പഠിപ്പിക്കലനുസരിച്ച് അവൻ ദൈവമാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ ദൈവത്തിൻ്റെ ശിഷ്യന്മാർ പഠിപ്പിച്ച പ്രാർത്ഥന, ദൈവം പഠിപ്പിച്ച പ്രാർത്ഥന, ദൈവത്തിൻ്റെ ഇന്നത്തെ ശിഷ്യന്മാരാകുന്ന ഞാനും നിങ്ങളും ആവുന്ന ഓരോരുത്തരും അവനവൻ്റെ ജീവിതത്തിൽ എന്നും ആവർത്തിച്ച് അർത്ഥം മനസ്സിലാക്കി, ജൽപ്പനമായിട്ട് പോകാതെ അർത്ഥം മനസ്സിലാക്കി ഹൃദയത്തിൻ്റെ
അടിത്തട്ടിൽ നിന്ന് അനുതാപത്തിൻ്റെ ആ നിറവിൽ നിന്നുകൊണ്ട് ചൊല്ലേണ്ട പ്രാർത്ഥന, അതാണ് കർത്തൃ പ്രാർത്ഥന എന്ന മഹത്തായ ഈ പ്രാർത്ഥന. ഇത് ഞാനൊന്ന് പറഞ്ഞോട്ടെ പ്രിയ സഹോദരങ്ങളെ, ഇത് സ്വർഗസ്ഥനായ പിതാവ് എന്ന പ്രാർത്ഥനയുടെ മുഴുവൻ അർത്ഥങ്ങളെയും മുഴുവൻ ആഴങ്ങളെയും അല്ലെങ്കിൽ മുഴുവൻ സന്ദേശങ്ങളെയും ഉൾക്കൊള്ളുന്ന ഒരു സന്ദേശ മെസ്സേജ് അല്ലിത്. ഇതിനകത്ത് അതിൻ്റെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളെ മാത്രം പറയാനായിട്ട് നമ്മുടെ സമയം അനുവദിക്കുന്നുള്ളൂ. എൻ്റെ അറിവും അത്രമാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ചുരുങ്ങിയ അറിവിൽ നിന്ന് ചില കാര്യങ്ങൾ മാത്രം നിങ്ങളോട് പങ്കുവയ്ക്കുവാനായിട്ടാണ് ഞാൻ ഈ സമയം ശ്രമിച്ചത്. ഈ കാര്യങ്ങളെ, ഇന്ന് നമ്മൾ കേട്ട ഈ കാര്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ കുറച്ചുകൂടെയൊക്കെ ആ പ്രാർത്ഥനയുടെ അർത്ഥത്തെ കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് ചൊല്ലുവാനായിട്ട് നമുക്ക് സാധിക്കണം. അങ്ങനെ ചൊല്ലുമ്പോൾ മാത്രമേ ആ പ്രാർത്ഥന നമുക്ക് അനുഗ്രഹം നേടിത്തരുന്ന അനുഗ്രഹത്തിൻ്റെ പ്രാർത്ഥനയായി തീരത്തുള്ളൂ. ആയതുകൊണ്ട് ഇനി മുതലുള്ള നമ്മളുടെ കർത്തൃ പ്രാർത്ഥനയുടെ ഉരുവിടിയിൽ ഇല്ലെങ്കിൽ ആ പ്രാർത്ഥന നമ്മൾ ചൊല്ലുന്നത് നമുക്ക് അനുഗ്രഹത്തിന് കാരണമായി തീരണമെങ്കിൽ അർത്ഥമറിഞ്ഞ് അതിൻ്റെ വ്യാപ്തി മനസ്സിലാക്കിക്കൊണ്ട് അതിൻ്റെ ആഴത്തെ മനസ്സിലാക്കിക്കൊണ്ട് ചൊല്ലുവാനായിട്ട് നമുക്ക് സാധിക്കണം. ഈ പ്രാർത്ഥന നമുക്ക് അനുഗ്രഹത്തിന് കാരണമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും എല്ലാവർക്കും എല്ലാ ദൈവിക അനുഗ്രഹങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.